പ്രിയപ്പെട്ടവരെ, പാമ്പുകൾ പലതും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോ പാമ്പായിട്ടല്ല ഇരിക്കുന്നത്, വീട്ടിലെത്തുമ്പോ പാമ്പാവും. സ്നേഹിത, മരണം ഈ രാത്രി നിന്റെ മേൽ പടവാളോങ്ങി ഇടിച്ചിറങ്ങി വന്നാൽ നാളെ നീ പെട്ടിക്കകത്താണെന്നോ നിനക്ക് ഓർമ്മയുണ്ടോ? ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, വളരെ വേഗം അത് നിന്റെ മേൽ വന്നു വീഴാം. നീ ഒരുങ്ങിയിട്ടുണ്ടോ? അത് ഇടിമിന്നലായിട്ട്, സർപ്പദംശനമായിട്ട്, വാഹനാപകടമായിട്ട് വന്നു ഭവിക്കാം. ഞങ്ങളുടെ പൗരസ്ത്യ സുവിശേഷ സമാജത്തിൽ വളർന്നു വന്ന, വളരെ തീവ്രമായി കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ലിജു വർഗീസ് അച്ഛൻ 28 വയസ്സ് പ്രായം, രണ്ടു മാസം മുമ്പ് തിരുവല്ലായിൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചിട്ട് പെരുമ്പാവൂരിൽ കുർബാന ചെല്ലാൻ ശനിയാഴ്ച രാത്രി 11 മണിക്ക് തിരുവല്ലായിൽ നിന്ന് പോയതാ. രാത്രി 1:30 മണിക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക് യാത്ര ചെയ്ത് കീഴിലെത്തെത്തി കുറുപ്പും പടിക്ക് വലത്തോട്ട് തിരിയാൻ കാറിന്റെ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് തിരിഞ്ഞ അച്ഛനെ ഈ കയറി ചെന്നത് എതിരെ വന്ന നാഷ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവർ കണ്ടില്ല. നേർക്ക് നേരെ ഇടിയായിരുന്നു പ്രിയരെ. ഈ ലോറിയുടെ ഇടയുടെ ആഘാതത്തിൽ കാറിന്റെ ചില്ല് ബോണറ്റ് പൊങ്ങി തള്ളി അച്ഛന്റെ കഴുത്ത് പകുതി മുറിച്ചു കളഞ്ഞു. ഈ കാറ് തകർന്നിട്ട് അച്ഛന്റെ തല ലോറിയുടെ ബോണറ്റിൽ ഇടിച്ച് പഞ്ഞിപോലെ പൊടിഞ്ഞുപോയി. ഷെയ്പ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛന്റെ മൃതദേഹം അടക്കി. വിവാഹിതനായിട്ട് 4 കൊല്ലമായി മക്കളില്ലാതെ അനേകരോട് പ്രാർത്ഥന ചോദിച്ച് ഞങ്ങളൊക്കെ മുട്ടിന്മേൽ നിന്ന് അച്ഛൻ ഒരു അനന്തരാവകാശിയെ കൊടുക്കാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്വർഗത്തിലെ ദൈവം അനുകമ്പ തോന്നി. അച്ഛന്റെ ഭാര്യ 2 മാസം ഗർഭിണിയായിരിക്കുന്നു. പാപം കുഞ്ഞ്, 23 വയസ്സ് പ്രായം. ആ കുഞ്ഞിന് അവന്റെ അപ്പനെ കാണാൻ പറ്റിയില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് 28-ാം വയസ്സിൽ പോയി. ഞങ്ങളിൽ പ്രിയപ്പെട്ട ഒരു അഭിഷിക്തൻ, ദൈവമക്കളെ അറിയുമോ, ഏത് നിമിഷം എങ്ങനെ മരണം വരുമെന്ന് നിനക്കറിയില്ല. ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ഇത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കാത്തതും എന്നാൽ എപ്പോഴും ചിന്തിക്കേണ്ടതുമായ ഒരു സത്യമാ. എന്താണ് ഓർക്കാത്തത്? കണ്ണൂർ ജില്ലയിൽ ഞാൻ 3 കൊല്ലം താമസിച്ച് ശുശ്രൂഷിച്ചതായ കേളകംപള്ളിയിൽ അഭിവന്ദ്യനായ സേവേറിയോസ് തിരുമേനി ഈ കൊല്ലം പോയി പെരുന്നാൾ നടത്തി. തിരുമേനി പോന്നതിന്റെ പിറ്റേന്നാളിൽ ഞാൻ അവിടെ ചെന്ന് 3 ദിവസം പ്രസംഗിച്ചിട്ടാണ് മടങ്ങിപ്പോന്നത്. ദൈവമക്കളെ, സന്തോഷമുണ്ട്. ആ ഇടവകയിൽ എന്റെ കൂടെ പള്ളി സെക്രട്ടറിയായി 2 കൊല്ലം ശുശ്രൂഷ ചെയ്ത ബാബു എന്നുപേരുള്ള ചെറുപ്പക്കാരന്റെ അപ്പൻ വർക്കിച്ചേട്ടൻ ക്യാൻസർ രോഗിയായിരുന്നു. 2005-ാം ആണ്ട് February 24 ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ വർക്കിച്ചേട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛ എനിക്ക് സുഖമില്ല, ക്യാൻസർ ആണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. 2006 അച്ഛൻ വരുമ്പോ കാണുമോ എന്നറിയില്ല. കുഴപ്പമില്ല വർക്കിച്ചേട്ട, ഒരുങ്ങിയിരുന്നാൽ അവിടെ വെച്ച് നമുക്ക് കാണാം, പ്രാർത്ഥിച്ചൊരുങ്ങിക്കോളൂ. 4 മാസം മുമ്പ് വർക്കിച്ചേട്ടൻ ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മരിച്ചുപോയി. കേളകത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കോതമംഗലത്തെ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ നമ്മുടെ വർക്കിച്ചേട്ടൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, നന്നായിരിക്കട്ടെ, വേദനകളേറെ തിന്നാതെ ലോകത്തിന്റെ ഈ ബന്ധനത്തിൽ നിന്ന് ആ ആത്മാവ് രക്ഷപ്പെട്ടല്ലോ. ആ ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്നില്ല. എന്താ മോനെ മിണ്ടാത്തത്? അച്ഛാ വർക്കിച്ചേട്ടന്റെ ഭാര്യ മറിയാമ്മച്ചേട്ട തെയ്യും മരിച്ചുപോയി. അയ്യോ അതെന്തു പറ്റി? വർക്കിച്ചേട്ടൻ 2 മണിക്ക് മരിച്ചു. മൃതദേഹം 3 മണിക്ക് വീട്ടിലെത്തിച്ചു. യാത്രയപ്പോഴുള്ള ക്രമീകരണം ചെയ്യാൻ മക്കൾ 4 വഴിക്കും പോയി. മറിയാമ്മച്ചേടത്തി ഭർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്നു. 10 മിനിറ്റ് നിന്ന നിപ്പിൽ വെട്ടിയിട്ട വാഴ പോലെ മറിഞ്ഞു വീണു. മക്കളൊക്കെ താങ്ങി താഴെ കിടത്തി പെൺമക്കളെടുത്തുണ്ടായിരുന്നു. അവർ അലമുറയിട്ട് കരഞ്ഞു. വണ്ടി വന്നു, അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധിച്ച ഡോക്ടർ ചോദിച്ചു, വീണിട്ട് എത്ര നേരമായി? 10 മിനിറ്റായി. എങ്കിൽ നിങ്ങളുടെ അമ്മ വീണത് മരിച്ചു വീണതാ, നിന്ന നിപ്പിൽ മരിച്ചു വീണു. പിറ്റേ ദിവസം വൈകുന്നേരം 3 മണിക്ക് കേളകം സെന്റ് തോമസ് പള്ളിയുടെ സെമിത്തേരിയിൽ വലിയ ഒരു കല്ലറയിൽ അടുത്തടുത്ത് 2 പെട്ടികളിൽ വിവാഹനാളിൽ ഒരുമിച്ച് നിന്നതുപോലെ രണ്ടുപേരെയും ഒരുമിച്ച് കിടത്തി കവറടക്കിയിട്ട് മകൻ ബാബു എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛു കല്യാണത്തിന് നിന്ന പോലെ അപ്പനെയും അമ്മയെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വരിക അറിയുമോ? നിശ്ചയമില്ല. ദൈവമക്കളെ, മരണം തൊട്ടടുത്ത് നിൽപ്പുണ്ട്, ആരാണ് അറിയുന്നത്? 4 കൊല്ലം മുമ്പ് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ നിന്ന് 27 ആളുകൾ ഒരു വാഹനത്തിൽ വേളാങ്കണ്ണിക്ക് തീർത്ഥയാത്ര പോയി. അവരവിടെ ചെന്ന് വഴിപാടും യാഗവും ഒക്കെ കഴിച്ച് ശനിയാഴ്ച വൈകിട്ട് സെൽഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു, ഞങ്ങൾ പുറപ്പെടുകയാണ്, നാളെ രാവിലെ 6 മണിക്ക് വീട്ടിലെത്തും. വീട്ടിലുള്ളവർ ആനന്ദത്തോടെ കിടന്നുറങ്ങി. അവർ കയറിയ വാഹനം NH വിരിമാറിലൂടെ കുതിച്ചു പായുമ്പോ എതിരെ വന്നതായ ഒരു ടാങ്കർ ലോറി ഈ വണ്ടിയിലേക്ക് ഇടിച്ചു കയറി 17 ജീവിതങ്ങൾ പെരുവഴിയിൽ ചിതറിപ്പോയി. ഇവർ പിറ്റേ ദിവസം അവർ വീട്ടിൽ വന്നില്ല.
തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ 17 മൃതദേഹങ്ങൾ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ അതിൽ 7 പെട്ടി ഇറക്കി വെച്ചത് ഒറ്റ കുടിലിന്റെ മുറ്റത്താവ്രിയര്. ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് 8 അംഗങ്ങൾ. അതിൽ ഒരു കുട്ടി വേളാങ്കണ്ണിക്ക് പോയില്ല, അവൻ മിച്ചം വന്നു. പോയ 7 പേരും മരിച്ചുപോയി. 7 ശവപ്പെട്ടി ഒരു ചെറ്റക്കുടിലിന്റെ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് യാത്രയെ ശുശ്രൂഷ നടത്തുമ്പോ ഒരു വാചകത്തോടും മറ്റൊരു വാചകം ചേർത്ത് പറയാൻ കഴിയാതെ വിതുമ്പി കരഞ്ഞ പുരോഹിതന്മാരുടെ ചിത്രം ടെലിവിഷനിൽ ഞാനും കണ്ടതാ. നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നാളെ എന്താണെന്ന്? നിഗളിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല ഈ രാത്രി ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകുമെന്ന്. ബാറു മൊത്തം വിലക്കെടുത്ത് കുടിച്ചു തീർക്കുന്ന മൂഢൻ അറിയുന്നില്ല നാളത്തെ പ്രഭാത സൂര്യനെ കാണില്ല എന്ന്. നിശ്ചയമില്ല മക്കളെ, ഏത് നിമിഷവും മരണം നമ്മെ പിടിച്ചുകൊണ്ടുപോകാം. പക്ഷെ മനുഷ്യൻ അത് നിനയ്ക്കുന്നില്ല. ഞാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 12 കൊല്ലം താമസിച്ചു. ആ കാലത്തും കോട്ടയത്തും എറണാകുളത്തും ഞാൻ നിരന്തരം വന്ന് പ്രസംഗിക്കും. ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വൈകുന്നേരം ചെറിയ ട്രാൻസ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഹോളി ഫാമിലി ബസ് സർവീസിന്റെ ഏതെങ്കിലും ബസ്സിലേക്ക് കയറി ചാഞ്ഞുകിടന്നുറങ്ങും. പെരുമ്പാവൂരിലോ കോട്ടയത്തോ എത്തുമ്പോൾ വിളിച്ചുണർത്തി ഇറക്കി വിടും. അത് പതിവാണ്. ഞാൻ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ചെറിയ ട്രാൻസ്പോർട്ടിന്റെ ഒരു ബസ് ദൈവമക്കളെ 3 കൊല്ലം മുമ്പ് മാനന്തവാടിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോരുകയാണ്. തിരക്കുള്ള സീസൺ ആയതുകൊണ്ട് 4 മണിക്ക് ആളുകൾ കയറി സീറ്റ് പിടിച്ചു. ഡ്രൈവറുടെ ക്യാബിന് പിറകിൽ 13 നിര സീറ്റുകളുണ്ട്. ഈ 13 നിര സീറ്റുകളിൽ ഇരുന്നാൽ പരമസുഖമാണ്, ചാഞ്ഞുറങ്ങാം. ഈ ആളുകളെയും കൊണ്ട് ഈ വാഹനം ഇരുട്ടിനെ കീറിമുറിച്ച് 100-120 കിലോമീറ്റർ സ്പീഡിൽ NH17 വിരിമാറിലൂടെ കൊടുങ്കാറ്റ് പോലെ പായുകയാണ്. അതേസമയത്ത് എതിർവശത്ത് നിന്നൊരു ലോറി ചോടെ പറിച്ചെടുത്തതായ ആഞ്ഞിലിത്തടി കടച്ചെത്തി ഉരുട്ടിയത് ലോറിയുടെ ഡ്രൈവറുടെ ക്യാബിന് പുറത്തേക്ക് വെച്ച് കെട്ടി ഈ പാഞ്ഞു വരികയാണ്. ഇരുട്ടിനെ കീരിമുറിച്ച് വരുന്ന 2 വണ്ടികളുടെയും ഡ്രൈവർമാർക്ക് അപകടം അറിയില്ലല്ലോ. ഒരു ടേണിങ് തിരിഞ്ഞു വരുമ്പോ 2 വണ്ടിയും നേർക്ക് നേരെ. സെക്കൻഡുകൾക്കുള്ള ഡ്രൈവർമാർ വെട്ടിയൊഴിയാൻ ശ്രമിച്ചു, പക്ഷേ 1 നിമിഷം വൈകിപ്പോയി. ഈ തള്ളി നിന്നതായ വലിയ ആഞ്ഞിലി മരം ഈ ബസ്സിലെ ഡ്രൈവറുടെ ക്യാബിന്റെ പുറകിലൂടെ ഇടിച്ച് കയറി ടർ എന്നൊരു ശബ്ദത്തോടെ പുറത്തിറങ്ങി നിന്നപ്പോ ആ 13 നിര സീറ്റുകളിൽ എല്ലാം മറന്നുറങ്ങിയ 13 പേരുടെ തല ഈ റോഡിൽ ചിതറി തെറിച്ചുപോയി. പ്രിയരെ, തലയില്ലാത്ത 13 മൃതദേഹങ്ങൾ ഈ റോഡിൽ ചിതറിക്കിടന്നു. പ്രിയരെ, ആ കൂട്ടത്തിൽ 2 കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. വിദേശത്തേക്ക് പ്രിയപ്പെട്ട മക്കളെ കയറ്റി അയക്കാൻ വന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഭരണകാലത്ത് കുഞ്ഞുങ്ങളെ മാമോദി സമുക്കാൻ വന്നവരുണ്ടായിരുന്നു. ഗുരുവായൂർ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പോന്നവരുണ്ടായിരുന്നു. പക്ഷെ യാത്ര ഉദ്ദേശിച്ചിടത്ത് എത്തിയില്ല, പാതി വഴിക്ക് തീർന്നുപോയി. മരണം വരുന്ന സമയം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. പ്രിയരെ, എന്താണ് ഓർക്കാത്തത്? ഇതാ സംഹാരകൻ നിനക്ക് എതിരെ കയറി വരുന്നു. ഏത് നിമിഷത്തിലും നിന്റെ മേലവൻ കൈവയ്ക്കാം. എന്താണ് ഒരുങ്ങാത്തത്? എന്താണ് ശ്രദ്ധിക്കാത്തത്? എന്താണ് ഓർക്കാത്തത്? മലപ്പുറം ജില്ലയിൽ മാസങ്ങൾക്ക് മുമ്പ് പള്ളിക്കൂടം വിട്ട് കുഞ്ഞുങ്ങളുമായി സ്കൂൾ ബസ് മടങ്ങുകയാണ്. കുഞ്ഞരി പല്ല് കാട്ടി ചിരിച്ചും ഈ ബസ്സിനകത്തിരുന്ന് പുറമേ കണ്ടവർക്ക് ടാറ്റാ കൊടുത്തും പാട്ടുപാടിയും വീട്ടിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്ത ബസ് 20 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് കൂപ്പുകുത്തി. ഡ്രൈവർ മരിച്ചു, 4 കുഞ്ഞുങ്ങളും മരിച്ചു. പിറ്റേ ദിവസത്തെ വാർത്താ മരണസംഖ്യ 6 ആയി, പിറ്റേ ദിവസത്തെ വാർത്താ മരണസംഖ്യ 7 ആയി. പിന്നെ കേട്ടില്ല. ഓടിപ്പഞ്ഞു വരുന്ന കുഞ്ഞരി പല്ല് കട്ടിച്ചിരിക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് കവിളിൽ ചുടുചുംബനം കൊടുത്ത് ആഹാരവും വസ്ത്രവുമായി കാത്തിരുന്ന അമ്മമാർക്ക് പിറ്റേന്ന് വൈകിട്ട് മടക്കി കിട്ടിയത് പോസ്റ്റ്മോർട്ടം ചെയ്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹമാണെങ്കിൽ എവിടെ സുരക്ഷിതത്വം? ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ഓർക്കാത്തതെന്താ? ദൈവ വൈദലേ, ഓർക്കാത്തതെന്താ? എത്ര പെട്ടെന്നാണ് മരണം വരിക? നമുക്കതേക്കുറിച്ച് നിശ്ചയമില്ല, നമ്മൾ ഓർക്കുന്നില്ല. ഓർക്കുക, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണണമെന്നില്ല. 40 നാൾ മുമ്പ് ഞാനൊരു മനുഷ്യനെ കണ്ടപ്പോൾ അവൻ അരോഗ ദൃഢഗാത്രനായി നെഞ്ചുവിരിച്ച് എന്നെ നോക്കി ചിരിച്ചതാ. 30 നാൾ മുമ്പ് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ആശുപത്രിയിൽ അത്യാസന്നതയിൽ കിടക്കുകയാ. 14 നാൾ മുമ്പ് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ അസ്ഥിപഞ്ജരമായി മരണത്തോട് മല്ലടിക്കുകയാണ്. 6 നാൾ മുമ്പ് ഞാൻ അവനെ കണ്ടപ്പോൾ പെട്ടിക്കകത്ത് അവൻ അനങ്ങാതെ കിടക്കുകയാണ്, ശവപ്പെട്ടിക്കകത്ത്. 40 നാൾ മുമ്പ് നിഗളിച്ചവൻ 6 നാൾ മുമ്പ് പെട്ടിക്കകത്തായത് ചരിത്രമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരാരും ആ കാര്യത്തിൽ ധൈര്യപ്പെടരുത്. എല്ലാവരും ഓർക്കണം, മരണദൂതൻ അടുത്തുണ്ട്. ഒരു കുഞ്ഞു ഭൂമിയിൽ പിറന്നു വീണാൽ ആ നിമിഷം മുതൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി തൊട്ടടുത്ത് നിൽപ്പുണ്ട് മരണം. നോക്ക്, നിന്റെ വലതു പാർശ്വത്ത് തൊട്ട് പിന്നിലായി അവൻ നിൽപ്പുണ്ട്. ഉണ്ട കണ്ണു ഉരുട്ടി നോക്കിക്കൊണ്ട് ഒരു നിമിഷം സ്വർഗത്തിൽ നിന്ന് കൽപ്പന കിട്ടിയാൽ കൈ നിന്റെ ചുമലിലേക്ക് വയ്ക്കും. ആ ക്ഷണം നീ മരിച്ചുപോകും. ഞാൻ ഓർക്കുകയാണ് ഒരു സംഭവം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സുഹൃത്തുമായി രാത്രി 12 മണി 11.5 മണി വരെ സംസാരിച്ചു കൊണ്ടിരുന്നു.
കഴിഞ്ഞ നാളിൽ മാനസാന്തിരപ്പെട്ട ഒരു കിരാതനായിരുന്ന ചെറുപ്പക്കാരന്, നാട്ടുകാർക്ക് പേടിസ്വപ്നമായിരുന്നവൻ മാനസാന്തിരപ്പെട്ടു. ഒരുപാട് തമാശ പറയുന്ന, പൊട്ടിച്ചിരിക്കുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സ് പ്രായം. രാത്രി 11:30 ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുന്നത്. രാവിലെ 4 എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഞാൻ ഉറക്കപ്പിച്ചോട് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ എന്ന്. അവൻ പറഞ്ഞു, എനിക്ക് പ്രാന്തില്ല അച്ഛു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് 1 മോനെ എന്ന്. അല്ല അച്ഛോ, ഇന്ന് 3 അപ്പൊ അവൻ മരിച്ചുപോയി എന്നുള്ളത് സത്യമാണോ? സത്യമാണോ അച്ഛോ? അവൻ മരിച്ചുപോയി. എങ്ങനെ? അറിയില്ല. രാവിലെ 9 ഗുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ, തലേന്ന് രാത്രി 11:30 ഇറങ്ങിപ്പോരുമ്പോ ആ വീട്ടിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പന്തല് കെട്ടിയിരിക്കുന്നു. പെട്ടിക്കകത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഞാൻ പോയി പെട്ടിക്കടുത്ത് നിന്ന് കൊറേ നേരം അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഞാൻ അറിയാതെ ചോദിച്ചു, എന്റെ പൊന്നു മോനെ, ഇതെങ്ങനെയാണോ സംഭവിച്ചത്? താൻ എങ്ങനെ ഈ പെട്ടിക്കകത്തായത്? നിങ്ങൾ ഇങ്ങോട്ടൊന്നും വേണ്ട, സുറിയാനിക്കാരനാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഉത്തരം പറയും. സുറിയാനിക്കാരല്ലെങ്കിൽ മിണ്ടൂല. മരിച്ചു കഴിഞ്ഞാലേ, ഈ സുറിയാനിക്കാർ മരിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കണമെങ്കിൽ കുഴി മൂടണം. അതുവരെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുത്തെ കഥ എനിക്കറിയില്ല, തിരുവല്ലക്കാരുടെ കഥ എനിക്കറിയില്ല, ഞങ്ങളുടെ വയനാട്ടിലൊക്കെ യാക്കോവായക്കാർ അങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, താൻ എങ്ങനെയാണോ ഈ പെട്ടിക്കകത്തായത്? അപ്പോഴാ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛോ, ഞാൻ അച്ഛനോട് മാത്രമല്ല ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും കൂടെ ആ സംഭവം പറയാം. കഴിഞ്ഞ രാത്രി അത്താഴമൂണ് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ നേരം പേപ്പർ വായിച്ചു. അച്ഛൻ പോയ പിന്നെ ഒന്ന് കുളിച്ചു. അത്താഴം കൊണ്ട് 12:30 കാണും. ഞാൻ കുറച്ചു നേരം പേപ്പർ വായിച്ചപ്പോൾ ഉറക്കം വന്നു. ഉറങ്ങാമെന്നോർത്ത് ഞാൻ പതുക്കെ കട്ടിലിൽ ചാഞ്ഞ് കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ മുറിയുടെ മൂലയിൽ നിന്ന് ഒരു കറുത്ത രൂപം എൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. തിം 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 തിം. കാലൊച്ച കേട്ട് ഞാൻ നടുങ്ങി. ഞാൻ ചോദിച്ചു, ആരാ? പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ല. ഈ കാലൊച്ച വീണ്ടും എൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. തിം തിം. ആരാന്നാ ചോദിച്ചേ? പക്ഷെ മറുപടി ഒന്നും ഉണ്ടായില്ല. ആരാ ഈ മുറിക്കകത്തോടെ നടന്നു വരണേന്ന്? പക്ഷെ അപ്പോഴും മറുപടി ഉണ്ടായില്ല. ലൈറ്റ് ഇട്ട് നോക്കാമെന്ന് നിന്നിട്ട് ഞാൻ സ്വിച്ചിനടുത്തേക്ക് വിരൽ നീട്ടുമ്പോ പെട്ടെന്നാണ് ഒരു കൈ എന്റെ കയ്യിൽ കടന്നു പിടിച്ചത്. അയ്യോ, ഐസ് പോലത്തെ തണുപ്പായിരുന്ന ആ കൈക്ക് ആരാ എന്നെ പിടിച്ചേ? ആരാന്നാ ചോദിച്ചേ? നീ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? ഞാൻ നിന്റെ സുഹൃത്തല്ലേ? സുഹൃത്തോ? ഇരുട്ടിന്റെ മറയിൽ ഒളിച്ചു നിന്നിട്ടാണോ സുഹൃത്തു എന്നെ? ആരാ നീ? അതെ, എന്റെ പേര് മരണം. മരണം, മരണം, മരണം. അതെ, മരണം. പിറന്നു വീണ നിമിഷം മുതൽ ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നു മോനെ. ഇപ്പോഴാണ് എന്റെ സമയം വന്നത്. ഇതുവരെ നിന്റെ സമയമായിരുന്നു. ഇപ്പൊ നിന്നെ കൊണ്ടുപോകാൻ കൽപ്പന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അയ്യോ, മരണമേ വേണ്ട, 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 എന്നെ കൊണ്ടുപോകണ്ട. നോ, നോ, നോ. ഇതെന്റെ സമയമാണ്, ഞാൻ പ്രവർത്തിക്കേണ്ട സമയം. നിന്നെ കൊണ്ടുപോകാതെ എനിക്ക് തരമില്ല. പൊന്നു മരണമേ വേണ്ട, വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ എനിക്കൊരു 5 സമയം താ. ഞാൻ എന്റെ ഭാര്യയോടൊന്ന് യാത്ര പറയട്ടെ. എന്റെ കുഞ്ഞു മക്കൾക്ക് ഒരു ചുംബനം കൊടുക്കട്ടെ. എന്നെ എനിക്ക് കൊടുക്കാനുള്ള എന്റെ കണക്ക് ഞാൻ എഴുതിയില്ലെങ്കിൽ കിട്ടാനുള്ള എന്റെ കണക്കൊന്ന് എഴുതി വെക്കട്ടെ. പ്ലീസ്, 5 നോ, നോ, നോ. അപ്പൊ ഞാൻ പറഞ്ഞു, മരണമേ നീ എന്താ ഈ പറയണേ? ഈ ഭൂമിയിൽ ഒരുപാട് പേർക്ക് ഞാൻ കൈക്കൂലി കൊടുത്ത് കാര്യം നേടിയിട്ടുണ്ട്. ഞാൻ നേടിയ സമ്പത്തിന്റെ നേർപകുതി നിനക്ക് തരാം. 10 ഇതാ. നേർപകുതിയല്ല, മുഴുവൻ തരാന്ന് വെച്ചാലും ഞാൻ വഴങ്ങാൻ തയ്യാറല്ല. ഈ ലോകത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ പലരും കാശ് വാങ്ങി വഴങ്ങുന്നവരായിരിക്കാം. ഞാൻ ലോകത്തിന്റെ ഉദ്യോഗസ്ഥനല്ല, സ്വർഗത്തിലെ ഉദ്യോഗസ്ഥനാ. എനിക്ക് കാശ് വാങ്ങി വഴങ്ങാൻ പറ്റില്ല. ഞാൻ നീതിമാനാ. കൊണ്ടുപോകും നിന്നെ. കൊണ്ടുപോയി അച്ചു. ആ കൈയെടുത്ത് എന്റെ നെഞ്ചത്തേക്ക് വെച്ചു. അയ്യോ, അതെന്റെ നെഞ്ചിനകത്തേക്ക് താഴ്ന്നിറങ്ങിപ്പോയി. ഇത് പറിച്ചെടുത്തപ്പോ ഞാനും കൂടെ പോയ അച്ചു. ഈ കഥ ഇയാൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മൃദുദൂതൻ വന്നേത്തി വേഗം പോകാൻ അവനെന്നെ ധൃതി കൂട്ടി പരിചിതരെ കണ്ടിടാനവനോടനുവാദം ഞാനഭ്യർത്ഥിച്ചു യാചനയോ കോഴകളോ.
കൈകൊണ്ടില്ലവനയ്യോ. അവസാനം ഒരു നിലവിളിയില ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഹാ സ്നേഹിതരെ, കഴിഞ്ഞ രാത്രി അത്താഴമുണ്ട്, ഉറങ്ങാൻ കൊതിച്ച് ഞാൻ എന്റെ കിടക്കയിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇരുട്ടിന്റെ മറപറ്റി മൃതിദൂതൻ വന്നെത്തി. അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. വേഗം പോകാൻ അവൻ എന്നെ ധൃതി കൂട്ടി. ഞാൻ വാവിട്ട് നിലവിളിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഞാൻ അനുവാദം ചോദിച്ചു. പരിചിതരെ കണ്ടിടാനവനോടനുവാദം ഞാനഭ്യർത്ഥിച്ചു. ഫലമുണ്ടായില്ല. യാചന ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ഞാൻ കോഴ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ യാചനയോ കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. എന്റെ അച്ഛ, അങ്ങനെയാ ഞാൻ ഈ പെട്ടിക്കകത്തായത്. നേരം വെളുക്കും വരെ സമയം തരാങ്ങി ശവസംസ്കാരം മുഴുവൻ നടത്തിയിട്ട് പോക്കോളാം ഞാൻ. ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ കഷ്ടപ്പെടണ്ട, അങ്ങോട്ട് പോയി കിടന്നേച്ചാ മതി. ആമേൻ. ദൈവമക്കളെ, സത്യമാണ്, ഇങ്ങനെയാണ് ആ മനുഷ്യൻ പെട്ടിക്കകത്തായത്. കുറെ നേരം പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേ ഇത് ഞാൻ എടുത്തുകൊണ്ട് പോവുക ആൾക്കാര്. അപ്പൊ ഞാൻ ചോദിച്ചു, എടോ താൻ പോവുക? അപ്പൊ ആ മനുഷ്യൻ എന്നോടും ചുറ്റും നിന്ന് എല്ലാരോടുമായിട്ട് പറഞ്ഞു, എന്താ എല്ലാരും ദൂരെ മാറി നോക്കി നിൽക്കണേ, എല്ലാരും എന്റെ അടുത്തോട്ട് വാ, ഞാൻ പോണതായി കാണുന്നത്. എങ്ങനെ പറഞ്ഞെന്നറിയാമോ? വത്സലരേ ദൂരത്തെന്തിനു നിൽക്കുന്ന അരികിൽ വരിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ഞെട്ടരുത്, ഈ മനുഷ്യൻ പതുക്കെ കൈ പെട്ടിക്ക് പുറത്തേക്കിട്ടു. ഈ പോണ പുള്ളിയെ, ഇയാളെ ചോന്നുകൊണ്ട് പോണ ആറു പേരിൽ ഇവന്റെ തല പിടിച്ചുകൊണ്ട് പോണത് ഉറ്റ സ്നേഹിതനാ, മാനസാന്തിരപ്പെടാത്ത ഒരു കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്. അവന്റെ തലയിൽ രണ്ട് മാന്തു മാന്തി. ഇവൻ പതുക്കെ മുകളിലോട്ട് നോക്കി ചോദിച്ചു, എന്താടാ ചത്താലി അടങ്ങിക്കിടക്കൂല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഈ പെട്ടിക്കകത്ത് കിടക്കണ ചങ്ങാതി പറയാണേ, മോനെ നീയും ഞാനിങ്ങടെ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് പണി ചെയ്തതാ, ഞാൻ മാനസാന്തിരപ്പെട്ടാ പോണേ. ദുഷ്ട, നീ ഇതുവരെ മാനസാന്തിരപ്പെട്ടില്ലല്ലോടാ. ഞാൻ എവിടെയാ പോണേ നിനക്കറിയാവോ? നിന്റെ സ്ഥിരം തൊഴിൽ ഈ ശവം ചുമക്കലല്ലേടാ. ഞാൻ എവിടെയാ പോണേന്ന് നിനക്കറിയാവോ? പോകുന്നേ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ. ഞാൻ സർവരഹസ്യങ്ങളും പരിശോധിക്കുന്ന തമ്പുരാന്റെ തിരുമുമ്പിൽ കണക്ക് കൊടുക്കാൻ പോവാട പോട്ട, നീ ഒരുങ്ങിയിട്ടുണ്ടോടാ? കൂട്ടുകാരനോടുള്ള ചോദ്യ, ഇത് നിങ്ങളോടും കൂടെ ഉള്ള ചോദ്യ. മനസ്സിലായില്ലല്ലേ? നാളെ നിന്റെ പെട്ടിയാണെങ്കിലോ? ഒന്ന് ഓർത്ത് നോക്ക്, ഈ അടുത്ത പ്രഭാത സൂര്യനെ നീ കണ്ടില്ലെങ്കിൽ ഈ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ ബാക്കിയില്ല. ഇതൊക്കെ സഹിക്കാമേ? ഒടുവിൽ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഈ മനുഷ്യന്റെ പെട്ടി കുഴിക്കകത്ത് ഇറക്കി വെച്ച് മണ്ണൂട്ട് കഴിഞ്ഞപ്പോ അടയ്ക്കപ്പെട്ട പെട്ടിക്കകത്തിരുന്ന് ഇയാള് വിളിച്ചു പറയാണ്, ശുഭമോട് പോവിൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും. ഇത് വിശ്വാസിയുടെ പ്രത്യാശ. ശുഭമോട് പോവിൻ വാതിലടച്ചിടുവിൻ കർത്താവ് വരും വാതിൽ തുറന്നു തരും. ഇത്രയൊന്നും ശവാടക്ക് നമ്മുടെ അച്ഛന്മാർ ഇപ്പൊ നടത്താറില്ല എന്ന് എനിക്ക് തോന്നണേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവര്, ഒന്ന് നിനയ്ക്കുക, ഈ രാത്രി നിനക്കുള്ളതാണ്, പക്ഷെ അടുത്ത പ്രഭാതം നിനക്കുള്ളതല്ല. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ഡെമോക്ലസിന്റെ വാൾ പോലെ നിന്റെ തലയ്ക്ക് മുകളിൽ മരണത്തിന്റെ പടവാൾ നിൽപ്പുണ്ട്. ഏത് നിമിഷവും നിന്റെ ശിരസിൽ വീഴാം. നീ ഒട്ടും ധൈര്യപ്പെടല്ലേ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? മരണം ഏത് നിമിഷം വന്നാലും പോകാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങാത്ത ഒരുത്തനും ഒരുത്തിയും എത്തേണ്ട സമയത്ത് എത്തേണ്ടതുപോലെ എത്തേണ്ടിടത്ത് എത്തില്ലെന്ന് അറിയാനുള്ള ബോധം ഉള്ളിലുള്ളവരൊക്കെയും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തിരപ്പെടുന്നത് ഏറെ നല്ലതോ?
കുടിച്ചും വലിച്ചും മതിച്ചും പുളച്ചും ലോക ഇമ്പങ്ങളെ താലോലിച്ചും സ്വത്ത് സമ്പാദിച്ചും ലോകം വെട്ടിപ്പിടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഈ ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ജീവിച്ച് തീർക്കാനുള്ളതോ മനുഷ്യ നിന്റെ ജീവിതം? ഈ ലോകത്തിന് വേണ്ടി അടിയറ വയ്ക്കാനുള്ളതോ ഈ ലോകത്തിന്റെ സുഖലോലതയ്ക്ക് വേണ്ടി തകർത്ത് കളയാനുള്ളതോ ഈ ജീവിതം അല്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം തന്ന കാലമാണിത്. എന്നാൽ ഒരുങ്ങാൻ ഒരു നിമിഷം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി കാലം പോക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആനന്ദത്തിൽ ആറാടുകയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും വലിയ നോമ്പ് പിടിച്ചത് അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയും മടങ്ങി ചെന്നിട്ട് കോഴിക്കാലും കള്ളും കഴിച്ചിട്ട് അന്തി ഉറങ്ങിയ മൂട. നാളെ നിന്റെ പെട്ടി വാങ്ങേണ്ടി വന്നാൽ നീ മനസാന്തിരപ്പെടാത്തിടത്തോളം സ്വർഗം നീ കണി കാണില്ല. നരകം നിന്റെ അവകാശമാണ്. ഒരുപാട് പേര് പേത്രത്തെ നന്നായിട്ട് ആഘോഷിച്ചു. എന്തിനാ പേത്രത്തെ ആഘോഷിച്ചത്? ഒറ്റ ഉദ്ദേശമുള്ളൂ, നോമ്പ് വിടണം. ഇതിനു വേണ്ടിയാണോ ദൈവ പൈതലെ ജീവിതത്തിൽ നിന്നെ ദൈവം വിളിച്ചു വർദ്ധിച്ചത്? അന്ധകാരനിവിടമായ ലോകത്ത് പാപത്തെ പുൽകി കാലം പൊക്കാതെ മാനസാന്തിരപ്പെടുവാനുള്ള ശക്തമായ കാഹളമാണ് മുഴങ്ങുന്നത്. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മരണം എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും പേടിക്കാനില്ല. കൂടെ പോകാൻ മടിക്കേണ്ട കാര്യമില്ല. ഒരുങ്ങിയിട്ടില്ലാത്തവർക്ക് മരണം വേദനാജനകമാണ്. ഫിലിപ്പിയ ലേഖനം 1:21 വാക്യത്തിൽ വിശുദ്ധനായ പൗലോസ് ലീഹ എഴുതി, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആകയാൽ മരിക്കുന്നത് ലാഭവുമാണ്. ആ ഞാൻ ആ വാക്യം തിരിച്ചു വായിക്കാം. പൗലോസ് ലീഹ കുറിച്ചു, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക്, ഭക്തിയിൽ ജീവിക്കുന്നവർക്ക്, സമർപ്പണത്തിൽ ജീവിക്കുന്നവർക്ക്, വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മരിക്കുന്നത് ലാഭമാണ്. പാപത്തിൽ ജീവിക്കുന്നവർക്ക്, മദ്യപാനത്തിൽ ജീവിക്കുന്നവർക്ക്, പുകവലിയിലും വ്യഭിചാരത്തിലും വെറിക്കൂത്തിലും ലോക ഇമ്പങ്ങളിലും ജീവിക്കുന്നവർക്ക്, ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുന്നവർക്ക്, മത്സരത്തിലും പകയിലും ജീവിക്കുന്നവർക്ക്, അമ്മാവിയമ്മ പോലും അമ്മാവിയമ്മ പോലും നിരന്തരം തുടരുന്നവർക്ക് മരിക്കുന്നത് നഷ്ടമാണ്. ഇത് രാത്രി തിരിച്ചറിഞ്ഞാൽ നന്നായി. ഇതാ സംഹാരകൻ തൊട്ടടുത്തുണ്ട്. ആരും ആ കാര്യത്തിൽ സംശയിക്കണ്ട. എപ്പോഴാണ് നിന്റെ സമയമെന്ന് നിനക്കറിയാമെങ്കിൽ പറ. നിൽക്കുന്ന എനിക്കോ ഇരിക്കുന്ന നിനക്കോ അറിയില്ല സുഹൃത്തെ മരണത്തിന്റെ സമയം എപ്പോഴാണെന്ന്. ഏത് നിമിഷവും നിന്റെ മേൽ മരണത്തിന്റെ പടവാൾ വീഴാം. ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. സൂക്ഷിക്ക. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നാല് കാര്യങ്ങൾ ചെയ്യണം വളരെ വേഗം. 1, കോട്ട കാത്തുകൊള്ളുക. അമേൻ. കോട്ട കാത്തുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഏത് കോട്ടയാണെന്ന് അന്വേഷിക്കാതെ പറ്റില്ലല്ലോ. ഏത് കോട്ട കാത്തുകൊള്ളുവാനാണ് പ്രവാചകൻ പറഞ്ഞത്? ചിലരൊക്കെ നനച്ചു വച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കോട്ടകളെ കുറിച്ചാണ്. പലർക്കും ഒരു ധാരണയുണ്ട്, മനോഹരമായ കോട്ട പണിതോ വലുതായി അതിനകത്ത് മനോഹരമായി പണി പൂർത്തിയാക്കി ഈ വലിയ കോൺക്രീറ്റ് കോട്ടയ്ക്കകത്ത് സപ്രമഞ്ചക്കട്ടിലിട്ട് ആനന്ദത്തോടെ അന്തിയുറങ്ങിയാൽ പിന്നെ ഒന്നും പേടിക്കണ്ട എന്ന്. ദൈവ പൈതലെ വെറുതെയാണ്. ഏത് കോട്ടയ്ക്കകത്തും മരണം കടന്നു വരും. ഇന്ന് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കുക, അത് കോൺക്രീറ്റ് ആയിട്ട് കുഴച്ച് കൊട്ടാരം പണിയുക, അതിനകത്ത് കയറി പാർക്കുക. വേറെ ഒരു ഉദ്ദേശവുമില്ല. മലയാളിയുടെ ഏറ്റവും വലിയ നീച സ്വഭാവമാണത്. ഞാൻ ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ പഞ്ചാബിലെ ലുധിയാനയിൽ പ്രസംഗിക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിന്റെ അതിർ വിട്ട ശേഷം ഒരൊറ്റ കൊട്ടാരവും കണ്ടില്ല. കേരളത്തിൽ വന്നാൽ മുഴുവനും കൊട്ടാരങ്ങള. ആളുകളുടെ ഒരു വിചാരം ഇനി ഞാൻ മരിക്കില്ല എന്നാണ്. ദൈവ പൈതലെ, കോൺക്രീറ്റ് ഉണ്ടാക്കി കുഴിച്ചിടാൻ എന്തുമാത്രം പണമാ മനുഷ്യൻ സമ്പാദിക്കുന്നത്! ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ കുറെ പേരുടെ ജീവിതം. ഞാനതേക്കുറിച്ച് പിന്നാലെ പറയുന്നുണ്ട്. ഈ കോൺക്രീറ്റ് കോട്ട രക്ഷാകവചമല്ല. അതിനകത്തല്ല നമ്മുടെ രക്ഷ കണ്ടെത്തുന്നത്. ഏത് കൊട്ടാരവും വിട്ടുപോകണം. പാട്ടുകാരൻ പാടുന്നു, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കൊട്ടയ്ക്കകത്തേക്കും മൃത്യു വരും. നീ 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ആമേൻ. ഏത് കോട്ടയ്ക്കകത്തും മരണദൂതൻ വരും. അപ്പോൾ കോൺക്രീറ്റ് കോട്ടയല്ല, പിന്നെ ഏത് കോട്ട? അപ്പോൾ ചിലർ പറയുന്നത് പണക്കോട്ടയായിരിക്കും. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ലെന്നൊരു പഴം പ്രമാണം മുറുകെ പിടിച്ച് മനുഷ്യൻ പണമുണ്ടാക്കാൻ നെട്ടോട്ടമോടുകയാണ്. കോടികൾ കൊയ്തു കൂട്ടിയാൽ ഒന്നും പേടിക്കാനില്ല. പണമുള്ളവനെ ഇവിടെ പ്രതാപവും വിലയുമുള്ളൂ. അതുകൊണ്ട് കുറെ സമ്പാദിക്കാം. കൈക്കൂലി വാങ്ങിയാലും കുഴപ്പമില്ല, കൊള്ളപ്പലിശ വാങ്ങിയാലും കുഴപ്പമില്ല, തട്ടിപ്പ് നടത്തിയാലും കുഴപ്പമില്ല, വെട്ടിപ്പ് നടത്തിയാലും കുഴപ്പമില്ല, കുതികാല് വെട്ടിയാലും കുഴപ്പമില്ല, കൂടപ്പറപ്പിന് അർഹതപ്പെട്ടത് കവർന്നെടുത്താലും കുഴപ്പമില്ല, കള്ളപ്രമാണം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, മുതലുണ്ടാക്കണം. പണക്കോട്ടയ്ക്കുള്ളിൽ ആരെങ്കിലും സുരക്ഷിതരാണോ പ്രിയരെ? എറണാകുളം ജില്ലയിലെ കുലീനനായ ഒരു മനുഷ്യൻ
തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് 10 ലക്ഷം രൂപ വായ്പ കൊടുത്തു 10 കൊല്ലം മുമ്പ്. 6 മാസം കഴിഞ്ഞപ്പോൾ സ്നേഹിതന് ഈ 10 ലക്ഷം രൂപ രാത്രി 9 മണിക്ക് ഒരു സൂട്ട് കേസിൽ മടക്കി കൊടുത്തു. ഇന്നാണെങ്കിൽ രാത്രി 12 ആയാലും 1 ആയാലും പണം ബാങ്കിലിടാൻ സംവിധാനമുണ്ട്. അന്ന് സംവിധാനമില്ല. 10 ലക്ഷം രൂപ എന്ത് ചെയ്യുമെന്നറിയാതെ ഈ മനുഷ്യൻ അന്താളിച്ചിരുന്നു. പിന്നെ എന്ത് ചെയ്തു? ഈ പണം കിടക്ക മാറ്റിയിട്ട് കട്ടിലങ്ങ് വിരിച്ചു, അതിന്റെ മുകളിലേക്ക് മെത്ത വിരിച്ചു, അതിന്റെ മുകളിലേക്ക് കയറിക്കിടന്നു. ഈ കിടക്കുന്ന കിടപ്പിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ മനുഷ്യൻ കണ്ണട വെച്ചുകൊണ്ടാ കിടക്കുന്നത്. വായിച്ചുറങ്ങുന്ന ശീലമാ. കണ്ണടയ്ക്ക് രൂപ 40,000, ഇപ്പോഴാണെങ്കിൽ 75,000 കൊടുക്കണം. കാരണം കണ്ണട ഫ്രെയിം 10 പവന, കാശുള്ള മുതലാളിയ. പോക്കറ്റിൽ ഒരു പേന കുത്തിയിട്ടുണ്ട്. പേനയുടെ വില 5,000 വരും, ഇപ്പോഴാണെങ്കിൽ 15,000 വരും. ദൈവമക്കളെ, ആ മനുഷ്യൻ 40,000 കണ്ണട വെച്ച് 4,000 പേന പോക്കറ്റിൽ കുത്തി 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി. കുർക്കമ്പലി കെട്ടപ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് മോള് വന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി. വെളുപ്പിന് 3 മണിക്ക് ഈ മനുഷ്യൻ എഴുന്നേറ്റ് കോളിംഗ് ബെല്ലടിച്ചു. മോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഓടി വന്ന്, എന്താ അപ്പച്ച? മോളെ, നെഞ്ചിലൊരു വിഷമം, അല്പം ചൂടുവെള്ളം കൊണ്ടുപോ, ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ. പപ്പ, വേണ്ട മോളെ, നീ ചൂടുവെള്ളം കൊണ്ടുവന്നാ മതി. മോൾ ഓടിപ്പോയി സ്റ്റൗ കത്തിച്ച് വെള്ളം ചൂടാക്കി. കുറെ ബ്ലാഡറിലും കുറെ കുപ്പിയിലും കുറെ ഗ്ലാസ്സിലും എടുത്ത് വരുമ്പോ പപ്പ പകുതി കട്ടിലേലും പകുതി താഴെ കിടക്കുക. ഇതെന്താ പപ്പ ഇങ്ങനെ കിടക്കണേ? മോള് കുലുക്കിയപ്പോ മൊത്തം പൊത്തൊന്ന് താഴെ അനക്കിയിട്ട് അനങ്ങണില്ല. ഫോൺ വിളിച്ചു. ആദ്യം വന്ന ഡോക്ടർ 10 മിനിറ്റ് കൊണ്ട് ആ വീട്ടിലെത്തി പരിശോധിച്ചിട്ട് പറഞ്ഞു, സോറി, മരിച്ചിട്ട് 10 മിനിറ്റായി. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആ മനുഷ്യൻ പട്ടുപോയല്ലോ മക്കളെ. അപ്പോൾ പണക്കോട്ട മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നില്ല. എത്ര രൂപ പോക്കറ്റിലുണ്ടായാലും പണം കൊണ്ട് പ്രയോജനമില്ല. പോക്കറ്റ് നിറച്ച് കാശുണ്ടെങ്കിൽ പലതും വാങ്ങാം, പക്ഷെ എല്ലാം കിട്ടില്ല. ഞാനിപ്പോ തിരുവല്ലായി പറയാൻ വേണ്ടി 6 മാസമായിട്ട് എന്റെ തലയ്ക്കകത്ത് കൊണ്ട് നടക്കുന്ന ഒരു സംഗതി പറയാൻ പോവുക. ടെലിവിഷനിൽ കൂടെ 11 മാസം ഞാൻ പ്രസംഗിച്ചു. 4ാം മാസത്തിൽ എന്നെ ഒരു സഹോദരി തിരുവല്ലായി എന്ന് വിളിച്ചു. ഒരമ്മച്ചിയാണ്. വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചില്. കരച്ചില് കാരണം അതിന് മിണ്ടാൻ പറ്റണില്ല. ഇവിടെ വന്ന് ഇരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ശരിക്കും കേട്ടോ, നിലവിളി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചിട്ട് വർത്താനം പറയാൻ പറ്റും. ഞാൻ, എനിക്ക് മനസ്സിലായി സീരിയസ് പ്രോബ്ലം എന്തുവാ. അമ്മച്ചി എന്തിനാ കരയുന്ന കാര്യം പറ, അമ്മച്ചി? അച്ഛാ, എന്റെ മോള് കുവൈറ്റിലെ അച്ഛാ, അവക്ക് അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ നേഴ്സാ അച്ഛാ, 10-70,000 രൂപ മാസം ശമ്പളം കിട്ടണ്ട അച്ഛാ, എന്നിട്ട് പിന്നെയും കരച്ചില്. അപ്പൊ എനിക്ക് തോന്നി ഈ കുട്ടിക്ക് ഒന്നെങ്കിൽ ക്യാൻസറാണ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കിഡ്നി പോയി, എന്തോ സംതിങ് റോങ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്ത് പ്രശ്നമാണെങ്കിലും പരിഹാരം ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, കാര്യം പറ, നമുക്ക് എന്തെങ്കിലും അസുഖമാണോ? എന്റെ അച്ഛ, അസുഖമൊന്നുമില്ല അച്ഛ. പിന്നെന്താ പ്രശ്നം? എന്റെ അച്ഛ, ഇപ്പോഴല്ലേ അച്ഛ ഞങ്ങൾ അറിഞ്ഞ ഒരു പരീക്ഷ എഴുതി പാസ്സായി, അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും അച്ഛ. എന്റെ മോള് പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയ അച്ഛ. അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ പ്രാർത്ഥിച്ച എന്തായിട്ടും ജയിക്കും. എന്റെ മോളെ അച്ഛൻ പ്രാർത്ഥിച്ച് ജയിപ്പിച്ച് അമേരിക്കയ്ക്ക് വിടണ അച്ഛ. ഇതാ ഞാൻ കേട്ട വാർത്ത. എന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പിങ്ങോട്ട് കയറി. ഞാൻ പറഞ്ഞു, അമ്മച്ചി നിർത്ത, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മോക്ക് വേണ്ടി ജന്മകാലത്ത് ഞാൻ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കില്ല. അതെന്താ അച്ഛോ അങ്ങനെ പറഞ്ഞു? അതെ, അത്താഴപ്പട്ടിണിക്കാരായ പാവങ്ങളുടെ ലിസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് തീരണില്ല എന്ന്. 1 കിലോ അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അത്താഴപ്പട്ടിണിക്കാരുടെ ലിസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് തീരണില്ല. അപ്പോഴാ 70,000 രൂപ ശമ്പളമുള്ള ഒരുത്തിനെ 2 ലക്ഷം രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ച് ജയിപ്പിക്കണമെന്ന്. എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞു. എടുത്ത വാക്കിന് അമ്മച്ചി എന്നോട് പറഞ്ഞ വാക്കെന്നാണെന്നറിയാമോ? അച്ഛ, ഈ ടി വി കൂടെ ഇത്ര നല്ല പ്രസംഗം പറഞ്ഞ അച്ഛൻ ഇത്രയും ദുഷ്ടനാന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞെങ്കിൽ വിളിക്കില്ലായിരുന്നു എന്ന്. തിരുവല്ലക്കാരെല്ലാരും അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ മിക്കവാറും പേര് അങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പണം 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 ഒറ്റ വിചാരം? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണോ അച്ഛന്മാരും ദൈവവും? കാശേ ശരണം. ഈ അമ്മച്ചിയുടെ നല്ലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച മകടെ കിട്ടിന് പോയിന്ന്. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുണ്ടോ മനുഷ്യൻ ആർത്തി? തിരുവല്ലായിൽ ഒരു വീട്ടിലും പിള്ളേരില്ല, മുഴുവനും പോയേക്കുക. കാർന്നമാര് മാത്രമേ ഉള്ളൂ, പിന്നെ പാട്ടി. എന്ത്, ഇപ്പോ മക്കളെ വളർത്തിയ കാർന്നമാർക്ക് എന്താ അവസാനം? മക്കളൊക്കെ ലണ്ടൻ, അപ്പനും അമ്മയും മണ്ടൻ. അതൊക്കെ പിടിച്ചു വെച്ചോ, ചിരിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം, മക്കളൊക്കെ ലണ്ടനും അമേരിക്കയും, കൊച്ചുമക്കളൊക്കെ ഊട്ടി, അപ്പനും അമ്മയും ഫ്രീസറില്. ഇത് നിന്റെ കഥ. ദൈവ പൈതലെ, തിരുത്തപ്പെടേണ്ട കാലമാണിത്. പണം പണം പണം. പണക്കോട്ടയ്ക്കുള്ളിൽ ആരും സുരക്ഷിതരല്ല. സുപ്രസിദ്ധനായ ഒരു മനുഷ്യൻ ഇഷ്ടം പോലെ പണമുണ്ട്, ഇട്ടുമുടാൻ പണമുണ്ടെന്ന് പച്ച മലയാളത്തിൽ പറയാം. ഇയാൾക്ക് 52-ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്ന്, 15 ദിവസം ICU കിടന്നു.
അയാൾ ഇറങ്ങി വന്നപ്പോ ഒരു ദൈവദാസന് തോന്നി ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കാൻ. കയറി ചെന്ന് എന്താണോ വന്നേ, അതെ സാറിന് സുഖമില്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്താ വേണ്ടേ? അല്ല ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന. നിന്റെ പ്രാർത്ഥനയും വേണ്ട, വഴിപാടും വേണ്ട, നേർച്ചയും വേണ്ട, എന്റെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഞാൻ ഹൃദയം വരെ മാറ്റിവെക്കൂടാ, നിനക്കറിയോന്ന് ചോദിച്ചു. എന്റെ സാറേ എന്നാലും ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞില്ലേ നിന്റെ ദൈവം വേണ്ട, നിന്റെ പ്രാർത്ഥനയും വേണ്ട, ഒഴിവായി തരാവോന്ന് ചോദിച്ചു. ആ ദൈവദാസനെ ആട്ടി ഇറക്കി വിട്ടു അയാള്. മദ്രാസിലെ അപ്പോളോ മെഡിക്കൽ കോളേജിൽ ഇയാളുടെ ബൈപ്പാസ് സർജറി ചെയ്യാനുള്ള സകല ക്രമീകരണവും ചെയ്തു വെച്ചിട്ടുണ്ട്. പോക്കറ്റ് ഖർച്ചും പണമുണ്ട്, പിന്നെ ആരെയാ പേടി? ഈ ദൈവദാസൻ അവിടെ നിന്നിറങ്ങി വീടിന്റെ താഴെയുള്ള കലിങ്കിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി. പിറ്റേ ദിവസം അയാൾ അപ്പോളോയിൽ പോയി. ആംബുലൻസ് എയർപോർട്ടിൽ വന്ന് അയാളെ കൊണ്ടുപോയി. അയാളെ കൊണ്ടുപോയി 12 ഡോക്ടർമാര് കാർഡിയോളജി വിഭാഗത്തിൽ ഒരുങ്ങി നിൽക്കുക. ഇയാളെ കാർഡിയാക് ടേബിളിൽ കിടത്തി എല്ലാ മെഷറീസും ഫിറ്റ് ചെയ്തു. ഇയാളുടെ ഹാർട്ടിന്റെ നിലവാരം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ കാർഡിയാക് ടേബിളിൽ ഈ മനുഷ്യൻ മരിച്ചുപോയി. പണക്കോട്ട ആരെയും രക്ഷിക്കുന്നില്ല. കീശെ കുറെ കാശുള്ളത് കൊണ്ട് എനിക്കാരെയും പേടിക്കാനില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മൂഢ, പണം നിന്റെ പ്രാണന്റെ മറുവിലയല്ല. വേദപുസ്തകം അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ബോധ്യപ്പെടുന്നവർക്ക്, ദൈവമക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് പരിഭവം തോന്നുന്നുണ്ടാകുമോ? അഭിയുന്ന തിരുമേനി എത്ര മനോഹരമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഈ അച്ഛനെ എന്നെ ഈ പറയണേ, എന്ത് കടുപ്പത്തില. ഞാൻ ഇങ്ങനെയൊരു കുഴപ്പം പിടിച്ച മനുഷ്യനാ പ്രിയപ്പെട്ടവര്. വയനാട്ടുകാരനാ, ആദിവാസി ഗ്രൂപ്പിൽ പെട്ടതാ, സംസ്കാരം കുറവാ. എന്റെ സംസ്കാരം അനുസരിച്ചല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. മാപ്പാക്കണം, മാപ്പാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആമേൻ. ദൈവമക്കളെ, തിരുത്തപ്പെടുന്നത് ഏറ്റവും നല്ലതാണ്. ഈ രാത്രി അപ്പോൾ പണക്കോട്ടയിൽ ആരും രക്ഷപ്പെടുന്നില്ല. പിന്നെ ഏതാ കോട്ട? വൈദ്യശാസ്ത്രത്തിന്റെ കോട്ട. പലരും നിനയ്ക്കുന്നത് പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ, ഡോക്ടർമാരുണ്ടെങ്കിൽ, മരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനേയും മറികടക്കും വെറുതെ. ഈ ലോകത്തുള്ള ഏത് ഡോക്ടറും ഒരു പോയിന്റിൽ എത്തുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, സോറി. ഇവിടെ ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുണ്ട്. ഏത് ഡോക്ടറും ഒരു പോയിന്റിൽ എത്തുമ്പോൾ പറയും സോറി. ലോകത്തൊരിക്കലും സോറി പറയാത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജീസസ്. പരിചയമുണ്ടോ നിങ്ങൾക്ക്? തിരുവല്ലക്കാരനല്ല, സ്വർഗനാട്ടുകാരനാണ്. ഇവിടെ വന്നിട്ടുണ്ട് ഈ രാത്രി ഈ ജനത്തിന്റെ ആവശ്യങ്ങളിൽ മേൽ ഉത്തരമരുളാൻ. ഡോക്ടർ ജീസസ്, ഒരിക്കലും സോറി പറയാത്ത ഡോക്ടർ. എന്നാൽ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കരുത്. പിന്നെ ഏതാ കോട്ട? നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ പറയും ഈ ഒന്നും പേടിക്കാനില്ല, കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരി, ഖും ഖോം, ഇതൊക്കെ പഠിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന്. എന്റെ പൊന്നു മോനെ, എന്തൊക്കെ പഠിച്ചാലും മരണം വന്നാൽ നിന്നെ കൊണ്ട് പോവുള്ളൂ. ഒരു ദിവസം ഒരു ചങ്കാതി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ കളരി, കരാട്ടെ, ജൂഡോ, കുങ്ഫു നാലും പഠിച്ചിട്ടുണ്ട്, 20 പേരെ കൊന്ന ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിടൂ എന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇവൻ ആശുപത്രിയിലാന്ന് പറഞ്ഞു. ചെല്ലുമ്പോൾ ചന്ദ്ര മനുഷ്യന്റെ കൂട്ട് ഫുൾ ബാൻഡേഡാ. ഞാൻ ചോദിച്ചു, താനല്ലേ പറഞ്ഞ 10-20 പേര് വന്ന് അടിച്ചിടുന്നു, ഇപ്പൊ എന്തായി? നിലത്തൊന്ന് നിർത്തിയിട്ട് വേണ്ടി അച്ഛ അഭ്യാസം കൊടുക്കാൻ. അവനെ പൊക്കി പിടിച്ചിട്ട് അവരെ കണ്ടിച്ചു കളഞ്ഞു കയ്യും കാലും. ദൈവമക്കൾ ഇത്രയേ ഉള്ളൂ, ഈ ലോകത്തിന്റെ അഭ്യാസമുറകളൊന്നും മനുഷ്യനെ രക്ഷിക്കുന്നില്ല. പിന്നെ ഏതാ രക്ഷാ തുറമുഖം? അപ്പൊ ചിലര് പറയും അത് കുഴപ്പമില്ല, സുദർശന ക്രിയ ശീലിച്ചാ മതി, യോഗ പഠിച്ചാ മതി, രക്ഷയില്ല. അങ്ങനെയുള്ളവരും മരിച്ചുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഏതാ കോട്ട? ആ കോട്ടയുടെ പേരാണ് രക്ത കോട്ട. അമ്മേൻ. കാൽവരിയിൽ ഒഴുകപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവിന്റെ കട്ട പിടിക്കാത്ത രക്തക്കോട്ട. ഈ കോട്ടയ്ക്കുള്ളിൽ മറയുമ്പോഴാണ് ഒരു ദൈവ പൈതൽ രക്ഷാസങ്കേതം കണ്ടെത്തുന്നത്. തിരുമേനി പറഞ്ഞു വെച്ച വാക്കതാണ്, ഇതാ പോകുന്നു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരാനല്ല സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ആ പോകുന്നവനാണ് രക്ഷിതാവെന്ന് വിരൽ ചൂണ്ടിക്കാണിച്ചു. ചൂണ്ടു പലകയാണ് സുവിശേഷകൻ. ഈ നാളുകളിൽ പല സുവിശേഷകന്മാരും പല കൂട്ടായ്മക്കാരും പുതിയ പുതിയ സഭക്കാരും നിങ്ങൾ വേറെ അങ്ങും പോകല്ലേ, ഇങ്ങോട്ട് വാ, ഞങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോവാ എന്ന് പറയുമ്പോ സ്നാപക യോഹന്നാൻ പറഞ്ഞത്, ഞാനല്ല, ഇതാ പോകുന്നു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകം മുഴുവന്റെയും പാപം സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി അതിനുവേണ്ടി പരിഹാരമാകുവാൻ, മാനവകുലത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ ഏതെല്ലാം വാഗ്ദാനത്തിന്റെ നിവർത്തീകരണമായി കാലത്തിന്റെ പൂർത്തീകരണത്തിൽ കന്യകാമറിയത്തിൽ ഉരുവായി കല്ലിടാവിൽ പിറന്നു വീണവൻ, കാനാവിൽ ആരംഭിച്ചവൻ, കാൽവരിയിൽ അവസാനിപ്പിച്ചവൻ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ദൈവനീതി നിവർത്തിയാക്കാൻ പാപിക്കു വേണ്ടി മരണമേറ്റവൻ, രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ലെന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ നിയമം നിവർത്തിയാക്കാൻ പാപിക്കു വേണ്ടി തന്റെ ചങ്കു തുറന്ന് അവസാനത്തുള്ളി ചോരയും ഊറ്റിയവൻ, നമുക്ക് വേണ്ടി പരിത്രാണ യാഗമാക്കപ്പെട്ടവൻ, പരത്തിൽ നിന്ന് പാരിലിറങ്ങി വന്ന് പാപിക്ക് പരിഹാരമാകുവാൻ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ പിതാവിന്റെ പരിശുദ്ധ പുത്രൻ മശിഹ, അവന് ചങ്കിൽ നിന്നൊഴുക്കപ്പെട്ട ചോരയാൽ നമുക്ക് വിമോചനമുണ്ട്. 1 യോഹന്നാൻ 1:7, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമാണ്. ഈ യേശുവിന്റെ രക്തത്തിനരികിൽ അത്രയും നാം വരേണ്ടത്. ഇതത്ര സംരക്ഷണ കോട്ട. ഈ കോട്ടയ്ക്കുള്ളിൽ മറഞ്ഞ ഒരു ദൈവ പൈതലിന് മറ്റൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ രക്തം
അത് പാപപരിഹാരം കൊടുക്കുന്ന രക്തമാണ്, രോഗം സൗഖ്യമാക്കുന്ന രക്തമാണ്, ബന്ധനം അഴിക്കുന്ന രക്തമാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന രക്തമാണ്, അടിമനുഖം ഒടിക്കുന്ന രക്തമാണ്, മണവറയിലേക്ക് കൊണ്ടുപോകുന്ന രക്തമാണ്, നമുക്ക് നിത്യതയും വീണ്ടെടുപ്പും പരദീസവാസവും വാഗ്ദത്തം ചെയ്തിട്ടുള്ള രക്തമാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ മോചനം. ഊമമൃഗങ്ങളുടെ രക്തമല്ല അർപ്പിക്കപ്പെട്ട പിതാവാം ദൈവത്തിന്റെ ഏകജാതൻ പരിശുദ്ധ പുത്രന്റെ ചോര, ചങ്കിലെ ചോര, അതിലാണ് മോചനം. ഈ കൊട്ടയ്ക്കകത്ത് ദൈവപൈതലെ നീ കയറിയിട്ടുണ്ടോ? ഇല്ല. മാമോദീസായുടെ റൂസ്മായൽ മുദ്ര കുത്തപ്പെട്ട നാളിൽ കർത്താവെ ഈ പൈതലിന്റെ പേർ ജീവഗ്രന്ഥത്തിൽ എഴുതണമേ എന്ന് പറഞ്ഞ് പേരുച്ചരിച്ച് കുരിശുമുദ്രയിട്ടപ്പോ ഞാൻ ഇന്ന് ഈ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറിഞ്ഞ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടതാ. പക്ഷേ പിൽക്കാല ചരിത്രത്തിൽ കടന്നുപോന്ന പന്ഥാവിൽ പാപത്തെ പുൽകി ദൈവത്തെ മറന്ന് വിശുദ്ധി നഷ്ടപ്പെടുത്തി അന്ധകാരാധിപതിയായ പിശാചിന് തങ്ങളെ തന്നെ അടിയറ വച്ചപ്പോ ഈ മുദ്ര മാക്കപ്പെട്ടില്ലേ ദൈവ പൈതലെ? ഈ മുദ്ര ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര നിനക്ക് ആവശ്യമാ. മറ്റൊന്ന് കണ്ടാലും സാത്താൻ മടങ്ങില്ല. യേശുവിൽ അർപ്പിക്കപ്പെട്ടവർക്ക് മരണമില്ല. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6:26 തിരുവചനത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് യേശു പറയുന്ന വാക്ക് കേൾപ്പീൻ: എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിശ്വാസിക്ക് മരണമില്ല എന്നാണ്. ഒരു വിശ്വാസിക്ക് മരണമില്ല എന്ന്. നമ്മൾ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടാലും മരിക്കുന്നില്ല. നിത്യതയുടെ തുറമുഖത്ത് സത്യവാനായ ദൈവത്തിന്റെ ചാരത്തേക്കല്ലോ നാം പറന്നു പോകുന്നത്. ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടതുപോലെ ഭൂമിയിൽ നിന്ന് ആത്മലോകത്തേക്ക് മാറ്റപ്പെടുന്നതിനെ മരണമെന്ന് വിധിക്കുന്നതെന്തോ? ദൈവമക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല. സുറിയാന സഭയുടെ പിതാക്കന്മാർ പരേതരെ കുറിച്ച് എഴുതി വെച്ചത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ്. അവർ നിദ്രയിലാണെന്ന്, ഉറങ്ങുകയാണെന്ന്, എന്നാൽ അവർക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രമോദമുണ്ടെന്ന്, ശാശ്വതമായി ഉറങ്ങുകയാണെന്നല്ല പറഞ്ഞത്. ഈ ഭൂമിയെ സംബന്ധിച്ചവർ ഉറങ്ങുകയാ, കർത്താവിൽ നിദ്ര പ്രാപിച്ചു, വേർപെട്ടു. മരണമല്ല സംഭവിക്കുന്നത്, മരണത്തെ പേടിക്കാനില്ല. ഈ കോട്ടയ്ക്കകത്തായിട്ടുണ്ടോ? പലരും ഇപ്പോൾ കോട്ടയ്ക്കടുത്ത, പലരും പള്ളിയിൽ പോകും, ചില ആൾക്കാർ പള്ളിയുടെ മുറ്റം വരെ പോകും, ചിലർ ഓഫീസ് വരെ പോകും, ചിലർ സൺഡേ സ്കൂളിന്റെ ഓഫീസ് വരെ പോകും, ചിലർ കുരിശും തൊട്ടി വരെ പോകും, ചിലർ പൂമുഖം വരെ പോകും, ചിലർ വരാന്ത വരെ പോകും, ചിലരകത്ത് കയറും. പള്ളിയിൽ എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല, പള്ളിക്കകത്തായിരിക്കണം. അകത്ത് നിന്നാലേ ആരാധനയിൽ നമുക്ക് സംബന്ധിക്കാൻ പറ്റുകയുള്ളൂ. കോട്ടയ്ക്കകത്താകണം, അടുത്ത് നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണം: ലോകത്തൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്ത വലിയ ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് വിൽക്കാൻ നമ്മുടെ വീടുകളിൽ ആൾക്കാർ വരുന്നു. അവർ പറയുന്നു ലോകത്തൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാസംഭവത്തിന്റെ ടിക്കറ്റാണ്. അപ്പോ ആളുകൾ വാങ്ങി, ഇത് ഫ്രീ ടിക്കറ്റാണ് കേട്ടോ, ചെല്ലുമ്പോൾ കയറ്റി വിടും. രണ്ട് മാന്യന്മാർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോ ഈ ടിക്കറ്റിന്റെ കാര്യമില്ല, ഞങ്ങൾ ഇതിനകത്ത് കയറാനും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ കയറേണ്ട സാഹചര്യം വന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളാം. പൊന്ന് സാറന്മാരെ, അവിടെ കൗണ്ടർ ഇല്ല, ടിക്കറ്റ് കൊടുക്കില്ല, ഞങ്ങൾ മാത്രമാണ് ടിക്കറ്റ് വിൽക്കുന്നവർ. ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇല്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റില്ല, നീ പോടെ വച്ച്. ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട്. അട്ടി ഓടിച്ചു, സമയമായി. ടിക്കറ്റ് എടുത്തവരൊക്കെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി. ടിക്കറ്റ് എടുക്കാത്തവർക്കും കൊതിയായി, ഒന്ന് പോയി കണ്ടാലോ. അങ്ങനെ ചെല്ലുമ്പോ പ്രശ്നം അകത്ത് കയറ്റി വിടലില്ല, പോലീസ് ഇലക്ട്രിക്കൽ ആത്തിയായിട്ട് നിൽക്കുക, തൊടുമ്പോ കിറന്ന് കേൾക്കും, മുകളിലേക്ക് പൊങ്ങും. അപ്പൊ പിന്നെ അടുത്ത് ചെല്ലാൻ പറ്റില്ല, മാറി നിന്നു. ഇതിൽ രണ്ട് കക്ഷികൾ സ്ഥിരം മതിലി ചാടികളായിരുന്നത് കൊണ്ട് അവർ മതിലി ചാടികൾ ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവമക്കളെ, അവർ മതിലി ചാടി അകത്ത് കയറി ചെന്നപ്പോ അതിനകത്ത് വേറെ ഒരു മതിൽ കെട്ട്, എന്തോ ചെയ്യാൻ പറ്റും. അവിടെയും പോലീസ് കാവല, ആ മതിലും ചാടി. അത് കഴിഞ്ഞ് നോക്കുമ്പോ അവിടെ ഒരു മതിൽ കെട്ട്, അവിടെയും പോലീസ് കാവല, ആ മതിലും ചാടി. ഏത് മതിലും ചാടാന്ന് വിചാരിക്കുന്ന ചില കക്ഷികളുണ്ട്. അവസാനം പ്രോഗ്രാം നടക്കുന്ന ഈ വലിയ ഓഡിറ്റോറിയത്തിന്റെ വാതിക്കലെത്തി. പക്ഷേ വാതിൽ അടച്ചേക്ക്, അകത്തേക്ക് കയറാൻ പാടില്ല, ഹൗസ് ഫുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഉള്ള സകലരെയും കയറ്റി ഈ കക്ഷികൾ പുറത്തായി. അകത്ത് ഭയങ്കരമായൊരു പ്രോഗ്രാം അരങ്ങ് തകർക്കുക. ഈ കക്ഷികൾ നിൽക്കുന്ന സ്ഥലവും പ്രോഗ്രാം നടക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു വാതിൽപ്പാളിയുടെ അകലമേയുള്ളൂ. ഇവരടുത്താണ് നിൽക്കുന്നത്, പക്ഷേ അകത്തല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആസ്വാദനം നടക്കില്ല. ഇപ്പോൾ ഈ പാപപ്പെട്ട അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഒരിക്കൽ മാത്രം നടക്കാൻ പോകുന്ന ഒരു ലോകോത്തര സംഗതിയുടെ ടിക്കറ്റ് വിൽപ്പനയാ. മറ്റൊന്നുമല്ല, കുഞ്ഞാടിന്റെ കല്യാണത്തിന്റെ ടിക്കറ്റ്. ആമേൻ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീടൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് ഒലിവുമലയിൽ നിന്ന് കരയേറിപ്പോയ മണവാളനായ മെസ്സിഹ മണവാട്ടിയാം സഭയെ മനസ്സിൽ ധ്യാനിച്ചു മണവറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിതൃകൽപ്പന കിട്ടുന്ന നിമിഷം കാഹളനാഥത്തിന്റെ അകമ്പടിയോടെ മെസ്സിഹ മണവാളൻ രാജകിരീടവും കൈകളിലെന്തി മധ്യാകാശത്ത് വെളിപ്പെടും. അവൻ ആദ്യമേ വന്നത് പാപിയെ രക്ഷിക്കാനാണ്, രണ്ടാമത് വരുന്നത് വിശുദ്ധരെ ചേർക്കാനാണ്. വിശുദ്ധരെ മാത്രം യേശു ഒന്നാമത് വന്നത് പാപിയെ ചേർത്ത് വീണ്ടെടുക്കാനാണ്, രണ്ടാമത് വരുന്നത് വിശുദ്ധരെ ചേർക്കാനാണ്. അശുദ്ധനും പാപിയും അവന്റെ കൂടെ പോകില്ല. ആർ യു റെഡി? ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവപൈതലേ അവൻ വരും നിശ്ചയം. ആ പ്രോഗ്രാമിന്റെ ടിക്കറ്റ് വിൽപ്പനയാണ് ഇന്ന് രാത്രി ഇവിടെ നടക്കുന്നത്. 2004 മൂന്നാം മാസം 4 മൂന്നാം തീയതി മനോഹരമായ വെള്ളിയാഴ്ചയുടെ സന്ധ്യാസമയത്ത് ഈ മനോഹരമായ പന്തലിന്റെ കീഴിലും പരിസരത്തും കർത്താവിന്റെ വചനത്തിന് കാതോർക്കുന്ന ദൈവമക്കളെ, ഉള്ളിൽ ഉറച്ചോളൂ, മെസ്സിഹ വരും. നീ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും മെസ്സിഹ വരും. നീ കാത്തിരുന്നാലും കാത്തിരുന്നില്ലെങ്കിലും യേശു വരും. തനിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നവരെ തന്റെ കൂടെ നിത്യ മണവറയിൽ ചേർപ്പാനാണ് അവൻ വരുന്നത്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോക ഇമ്പങ്ങളെ താലോലിക്കുന്ന പാപിയെ കൂടെ കൊണ്ടുപോകില്ല, വിശുദ്ധരെ ചേർപ്പാനാണ് അവൻ വരുന്നത്. യേശുവിന്റെ രക്തം നമുക്ക് മോചനമാണ്. ഈ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയണം മക്കളെ. ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. അതുകൊണ്ട് ഒന്ന് കോട്ട കാത്തുകൊള്ളുക. കാൽവരിയിൽ ഒഴുകപ്പെട്ട കുഞ്ഞാടാകുന്ന കർത്താവിന്റെ കട്ടപിടിക്കാത്ത രക്തക്കോട്ടയിൽ നീ മറയുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ യാതൊരു നാമവുമില്ലെന്ന് അപ്പോസ്തലനായ പത്രോസ് തന്റെ പെന്തക്കോസ്തി പ്രസംഗത്തിൽ അപ്പോസ്തോല പ്രവൃത്തി 4:12 രേഖപ്പെടുത്തിയ വചനം മാറില്ല എന്ന് ഓർമ്മയുള്ളതിനാൽ യേശുവിൽ ആശ്രയം വെച്ച് അടുത്തു വരിക. രണ്ടാമത് ചെയ്യുക, നിന്റെ വഴിയെ സൂക്ഷിക്കുക. യേശു ദൈവം വ്യക്തമായി സംസാരിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ വരുന്നു. അതുകൊണ്ട് നിന്റെ വഴിയെ സൂക്ഷിച്ചുകൊള്ളുക. ഏത് നിമിഷം മരിക്കുമെന്നറിയില്ല, എവിടെ വെച്ച് മരിക്കുമെന്നറിയില്ല. ഷാപ്പിൽ വെച്ച് മരിച്ചാൽ അത് മാനക്കേടാണ്, വ്യഭിചാരശാലയിൽ ആയാലും അത് നാണക്കേടാണ്, കച്ചേരി തിണ്ണയിൽ വെച്ചായാലും അത് നാണക്കേടാണ്. നിന്റെ വഴിയെ സൂക്ഷിക്കുക. ദൈവമക്കളെ, വഴിയെ സൂക്ഷിക്കാൻ വ്യക്തമായ താക്കീതുണ്ട്. മനുഷ്യന്റെ മുൻപിൽ രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തേത് വിശുദ്ധിയുടെ വഴി, സ്നേഹത്തിന്റെ വഴി, സന്തോഷത്തിന്റെ വഴി, സഹനത്തിന്റെ വഴി, പങ്കുവയ്ക്കലിന്റെ വഴി, വിട്ടുവീഴ്ചയുടെ വഴി, സമാധാനത്തിന്റെ വഴി, ആത്മസന്തോഷത്തിന്റെ വഴി, ദൈവമക്കളുടെ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, സ്നേഹത്തിന്റെ വഴി. അത് വഴി നമ്പർ 1. മറുവശത്ത് രണ്ടാമത് മറ്റൊരു വഴിയുണ്ട്, പാപത്തിന്റെ വഴി, പിശാചിന്റെ വഴി, നരകത്തിന്റെ വഴി, മദ്യപാനത്തിന്റെ വഴി, വെറിക്കൂത്തിന്റെ വഴി, വ്യഭിചാരത്തിന്റെ വഴി, കൈക്കൂലിയുടെ വഴി, കളവിന്റെ വഴി, ചതിയുടെ വഴി, വഞ്ചനയുടെ വഴി. എന്റെ ദൈവവൈതലേ, അത് നരകത്തിലേക്കുള്ള നാശത്തിന്റെ വഴിയാണ്. വഴി നമ്പർ 2. ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇതിൽ ഏത് വഴിക്കൂടെയാ നടക്കണേന്ന് ചോദിച്ചാൽ ചോദിച്ചോ കുറ്റവാളി. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ ഈ രണ്ടു വഴിക്കൂടെ അത്യാവശ്യമൊക്കെ മാറി മാറി നടക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെയില്ലേ, അതിന് ഞങ്ങളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നടക്കുന്നത് മൂന്നാമതൊരു വഴിക്കൂടെയാണ്. ആ വഴിയുടെ പേരെന്നാണെന്നറിയാമോ? അവനോന്റെ വഴി. അവനോന്റെ വഴി എന്നാണ് ആ വഴിയുടെ പേര്. ഞായറാഴ്ച രാവിലെ കൃത്യമായിട്ട് പള്ളിയിൽ പോവും. പള്ളിക്ക് അകത്തോട്ടൊന്നും പോവില്ല, കോമ്പൗണ്ട് വരെ പോവും. എപ്പോഴാന്ന് ചോദിച്ചാ പടിഞ്ഞാട്ടെടുക്കുമ്പോ. എപ്പോഴെങ്കിലും പോയാ പോരെ? പോയി. അത് കഴിഞ്ഞിറങ്ങി നൂൺ ഷോയ്ക്ക് കയറി, അത് മിക്കവാറും ഏയോ ബ്ലൂവോ ആയിരിക്കും. അത് കണ്ടാണല്ലോ അതിനോട് പ്രിയം. അവിടെ നിന്നിറങ്ങി ഉച്ചഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിട്ട് മാറ്റിലേക്ക് കയറും. അവിടെ നിന്നിറങ്ങി വയറ് നിറച്ച് കള്ളു കുടിക്കും. പിന്നെ പോകുന്നത് വേറെ ചില ഇടത്തേക്കാണ്, പറയാൻ കൊള്ളൂല. അവിടെ നിന്നിറങ്ങി ഒത്താ വീട്ടിൽ പോകും, ഇല്ലെങ്കിൽ പോവില്ല. എന്നിട്ട് പറയണ ന്യായം എന്താ? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കറ്റൂല? അച്ഛൻ പോവച്ചോ, കുഴപ്പമില്ല. നീ പിന്നെ എവിടെയൊക്കെ പോയി? അവിടെ വരുമ്പോഴതിന്റെ കുഴപ്പ. പള്ളിയിൽ പോയത് കൊണ്ട് എല്ലാമായി എന്ന് നനച്ച പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ള ചിന്ത ഇപ്പൊ നിർത്ത. പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം, ഷാപ്പിൽ പോകണം, ഷാപ്പിൽ പോകണം. രണ്ടു വഴിക്കൂടെ ഒപ്പവും പോകാൻ പറ്റില്ല. ഒന്നുകിൽ ദൈവത്തിന്റെ വഴി, അല്ലെങ്കിൽ പിശാചിന്റെ വഴി. രണ്ടു വഴിയും കൂടെ കോട്ടി കുഴയ്ക്കല്ലേ ദൈവ പൈതലേ. രണ്ടിൽ ഒരു വഴിയാണ് നിനക്ക് കാമ്യമായിട്ടുള്ളത്. നീ നിന്റെ വഴിയെ സൂക്ഷിക്കണം. ആമേൻ. ഞാനിപ്പോ ദൈവമക്കളെ നിങ്ങളെ ഒരു കാര്യത്തിന് വെല്ലുവിളിക്കുക. ഈ പന്തലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഈ റോട്ടിലേക്ക് കയറി തെക്കോട്ടും വടക്കോ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒപ്പം നടന്നു കാണിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ
ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, വെറുതെ ഒന്നും നടക്കണ്ട, ദേ ഒരു പവനുണ്ട്. ആരെങ്കിലും കൈവയ്ക്കുകയോ? ആരുമില്ല. എന്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല. കിഴക്കോട്ട് നടക്കുമ്പോ തന്നെ പടിഞ്ഞാട്ട് നടക്കണം. ആരെങ്കിലും ഉണ്ടോ? ഇതിവിടെ തന്നെ കിടക്കട്ടെ, ഊരുമ്പ എനിക്കറിയാം അത് അവിടെ തന്നെ ഇടുമെന്ന്. കാരണം അതിന് അർഹതപ്പെട്ടവരാരും ഇവിടെ ഇല്ല. ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാട്ട്. അച്ചോ, അച്ഛൻ അറിയാൻ പാടില്ല, അത്ര സൂത്രം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താണെന്നറിയോ? ഞങ്ങൾ കുറച്ചു നേരം കിഴക്കോട്ട് എടുക്കും, കുറച്ചു നേരം പടിഞ്ഞാട്ട് എടുക്കും, പിന്നെ കുറച്ചു നേരം കിഴക്കോട്ട് എടുക്കും, പിന്നെ കുറച്ചു നേരം പടിഞ്ഞാട്ട് എടുക്കും. ഷാപ്പ് കാണുമ്പോ അവിടെ നിന്ന് കയറും, പള്ളി കാണുമ്പോ അവിടെ കയറും, പണ്ണാരം കാണുമ്പോ പൈസ ഇടും. ദൈവമക്കളെ തെറ്റിപ്പോയി. ഒന്നുകിൽ കിഴക്കോട്ട് നടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് നടക്ക്. തോന്നിയ വാസം നടക്കല്ലേ. അവിടെയും ഇവിടെയും നോക്കി നടന്ന എത്തേണ്ടപ്പോൾ എത്തേണ്ടടത്ത് എത്തേണ്ടതുപോലെ എത്തില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ. നിന്റെ വഴിയെ സൂക്ഷിക്കുക. ഈ നാളിൽ ഒരുപാട് പേർ വഴി തെറ്റി നടക്കുകയാണ്. ആവർത്തന പുസ്തകം 30:19 മറക്കണ്ട. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മോശ മുഖാന്തരം അരളി ചെയ്യുന്നത് എന്തെന്നാൽ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തുന്നു. ഏത് വേണമെന്ന് നീ തിരഞ്ഞെടുക്ക. ജീവൻ വേണമോ, മരണം മതിയോ, അനുഗ്രഹം വേണമോ, ശാപം മതിയോ, സ്വർഗം വേണമോ, നരകം മതിയോ, നന്മ വേണമോ, തിന്മ മതിയോ, നിനക്ക് തിരഞ്ഞെടുക്കാം. നിന്റെ സ്വാതന്ത്ര്യം നിന്റേതും മാത്രം. കേട്ടില്ലെന്ന് ആരും പറയരുത്. രണ്ട് സാക്ഷിയെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഒന്നാം നമ്പർ സാക്ഷി ആകാശം, രണ്ടാം നമ്പർ സാക്ഷി ഭൂമി. ഈ രണ്ട് സാക്ഷികൾ കാണാത്ത ഒരു നിമിഷം എന്റെയോ നിന്റെയോ ജീവിതത്തിൽ ഇല്ലല്ലോ സ്നേഹിത സോദരി. തമ്പുരാൻ കാണുന്നു, തമ്പുരാന്റെ സാക്ഷി ആകാശവും ഭൂമിയുമാ. അവർ നിനക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തെറ്റിയൊഴിയാൻ പറ്റില്ല, നിശ്ചയം. ജീവിതത്തിൽ ഉറപ്പിച്ചോളൂ. ദൈവം ആരെയും നരകത്തിൽ തള്ളിയിടുമൊന്നുമില്ല. അവരോ ഒരു നരകം സമ്പാദിക്കുന്നതാണ്. അത് സംബന്ധിച്ചൊരു ചിന്തകൻ ഇങ്ങനെ രസകരമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ ആ സെക്കൻഡിൽ ഒരു വീഡിയോ ക്യാമറ അവന്റെ നേരെ ഫോക്കസ് ചെയ്യും. ഇവിടെ രണ്ടവന്മാരും മെഷീൻ കണ്ണായിട്ട് നിപ്പുണ്ട്. എന്നെ അതിനകത്ത് പിടിച്ചുകൊണ്ടിരിക്കുക, മക്കൾക്കൊന്നും തോന്നരുത്, ഞാൻ പൊക്കോളാം. ദൈവമക്കളെ, ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സെക്കൻഡിൽ ദൈവം ഒരു വീഡിയോ ക്യാമറ അവന്റെ നേരെ ഫോക്കസ് ചെയ്ത് വെക്കും. ആ നേരം മുതൽ ഇവന്റെ പോക്കും വരവും നടപ്പും ഇരിപ്പും കടപ്പും മുഴുവൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. കോളേജിൽ പോയതും കുളിമുറി പോയതും മുറിക്കാത്തിരുന്നതും അതിലേ പോയതും ഇതിലേ പോയതും കൂട്ടുകൂടി പോയതും ഇടനാഴി പോയതും ബസ്സിൽ പോയതും കരണ്ട് പോയപ്പോ പോയതും വന്നതൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇത് കേട്ടോണം, എഡിറ്റ് ചെയ്യാത്ത ഒരു സിനിമ. ശരിക്കും കേട്ടോ, സ്വർഗത്തിലോട്ട് ഈ ആള് കയറി ചെല്ലാന്ന് കൂട്ട, വാതിലടച്ചിട്ടില്ല, തടസ്സമൊന്നും പിടിക്കണില്ല, അവിടെ നിന്ന് ആദരവ് വിളിച്ച് കയറ്റുമൊന്നുമില്ല. കയറി ചെല്ലുമ്പോ വാതിലടച്ചിട്ടില്ല. ഇയാൾ പറഞ്ഞു, ആരെ ഈ പറഞ്ഞ സ്വർഗത്തിൽ കയറ്റില്ല എന്ന്? ഞാൻ ഈ തോന്നിയ ദിവസം മുഴുവൻ കളിച്ചിട്ടുണ്ട്, എന്നെ സ്വർഗത്തിൽ കയറ്റിയില്ലോ. ആനന്ദം പിടിച്ച് കയറി ചെല്ലുമ്പോ ഒരു 70mm സ്ക്രീൻ. അമ്പട, ഭൂമിയിൽ സിനിമ കണ്ട നരകത്തിൽ പോകുന്നുള്ള അച്ഛന്മാർ മുഴുവൻ പ്രസംഗിച്ചതാ, എന്നിട്ട് അവർ കാണുകയും ചെയ്തതാ. ഇപ്പൊ നോക്കിയേ, ഒരു 70mm സ്ക്രീൻ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സിനിമ തുടങ്ങാൻ പോവാണ്, അവൻ അവിടെ അങ്ങ് ഇരുന്നു, കസേര കിട്ടിട്ടുണ്ട്. അപ്പൊ സ്വർഗവാസികൾ എല്ലാവരും ഓടി വന്നു. ആര് സ്വർഗത്തിൽ വന്നാലും ഒരു പുതിയ സിനിമ അന്നുറപ്പാ. ഉടനെ ഒരു സിനിമ തുടങ്ങുന്ന, ഒരു കുഞ്ഞു പിറന്നു വീഴുന്ന രംഗമാണ് കാണിക്കുന്നത്. ഇവൻ അപ്പൊ തന്നെ എന്ത് തോന്നി, ഈ പെണ്ണ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ പ്രസവിച്ച സ്ത്രീയെ. പിന്നെ ഈ കുഞ്ഞിന്റെ വളർച്ച ഇങ്ങനെ കാണിക്കുക, ഒരു 5-6 കൊല്ലത്തെ വളർച്ചയൊക്കെ ഇപ്പൊ സംഗതി തിരിഞ്ഞു. ഇത് ഇവനാ, ഇവന്റെ അമ്മ പ്രസവിച്ച കാര്യാ. ഇവന്റെ ചേഷ്ടകളും ഇവന്റെ ഓട്ടം ഇവന്റെ ചാട്ടം ഇവന്റെ കുസൃതി കണ്ട് ആൾക്കാർ കൈകൊട്ടിച്ചപ്പോ ഇവൻ ആനന്ദം കൊണ്ട് തുള്ളി. ഒരു 10, 12, 13, 14, 15 വയസ്സായപ്പോ ഉള്ള പരിപാടി തുടങ്ങിയപ്പോ ഇവൻ ആകെ പ്രശ്നമായി. അമ്പട, ആളുകളല്ലോ സ്വർഗത്തിൽ വന്നേക്കണ കക്ഷി കണ്ടില്ലേ, കാട്ടിയ പരിപാടി. ആ പെണ്ണിനെ വെറുതെ അവൻ വെച്ചാന്ന് മറിച്ചിട്ടില്ലേ, എന്താ അവന്റെ ഉദ്ദേശം? ഇങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങി. 17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൻ ആകെ നാണക്കേടായി, തുണിയില്ലാത്ത പോക്ക ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കണേ, ഫ്ലാറ്റായിട്ട് ഫ്രീ ആയിട്ട് കാണിക്കുക. ഇവൻ ആകെ നാണക്കേടായി, അവസാനം ഇവൻ നിക്കക്കള്ളില്ലാത്ത സ്ഥലം വന്നു. അമ്പട, നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇവന് കണ്ടു നിൽക്കാൻ പറ്റാത്ത രംഗം വന്ന് പിന്നെ എഴുന്നേറ്റ് ഓടി. ഓടിയത് എന്തിനാ? എവിടെയെങ്കിലും ഒളിക്കാൻ വേണ്ടിയാ. സ്വർഗത്തിലുണ്ടോ ഇരുട്ടുള്ളൂ? സ്വർഗം മുഴുവൻ വെളിച്ച, കുഞ്ഞാടതിന്റെ വിളക്കാണ്. എല്ലാരും പുറകെ ഓടി, ഒന്ന് ഇന്നടം മോനെ നിന്നെ ഒന്ന് കാണട്ടേനെ. അവൻ സ്വർഗം മുഴുവൻ ഒരു 3 റൗണ്ട് ഓടി, നിൽക്കാൻ ഒളിക്കാൻ സ്ഥലം കണ്ടില്ല. ഓ, സ്വർഗത്തിന്റെ വാതിക്കാൻ താഴോട്ട് നോക്കുമ്പോ നല്ല ഇരുട്ട്, അവിടെ ചെന്ന് ഓടിക്കാം. ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു. ഇവനെ ഇപ്പൊ നരകത്തിൽ വിട്ടത് ആരാ? ദൈവാണോ? അവനവന്റെ കയ്യിരിപ്പ് അവനവന്റെ ഭാവി തീരുമാനിക്കും. മനസ്സിലായി കാണൂലോ, അതിക്കുള്ളൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവനവന്റെ കയ്യിരിപ്പ് അവനവന്റെ ഭാവി തീരുമാനിക്കും. നിന്റെ വഴിയെ സൂക്ഷിക്കുക. ജീവൻ വേണമോ, മരണം മതിയോ, അനുഗ്രഹം വേണമോ, ശാപം മതിയോ, ഇന്ന് രാത്രി നീ തിരഞ്ഞെടുക്ക.
മറ്റുള്ളവരുടെ കാര്യം വിട്, അവനവന്റെ കാര്യം തീരുമാനിക്കുക, ചിന്തിക്കുക. ഇവിടെ പലരും യോഗം നടത്തും മറ്റുള്ളവരെ നന്നാക്കാൻ. സംഘടിപ്പിക്കുന്നവരുടെ വിചാരം മറ്റുള്ളവരൊക്കെ നന്നാവട്ടെ, വളണ്ടിയേഴ്സിന്റെ വിചാരം മറ്റുള്ളവരൊക്കെ നന്നാവട്ടെ, നേതൃത്വം കൊടുക്കുന്നവരുടെ വിചാരം മറ്റുള്ളവരൊക്കെ നന്നാവട്ടെ, പ്രസംഗിക്കണക്കുന്ന വിചാരം എല്ലാവരും നന്നാവട്ടെ, നമ്മൾ നന്നാവോ? അടിസ്ഥാനപരമായി നന്നാകേണ്ടത് ഒരാൾ മാത്രമേ ഉള്ളൂ, ഞാൻ. എല്ലാവരും പറയണം ഞാൻ. എന്നിലേക്ക് ആരും വിരൽ ചൂണ്ടണില്ല, അവിടെയാണ് കുഴപ്പം. ദൈവമക്കളെ, സ്വയത്തിലേക്ക് വിരൽ ചൂണ്ടണം. കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കണം, സുഹൃത്തെ നീ ഒരു ദൈവ പൈതലാണോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഇത് തിരിച്ചറിവാകണം, അപ്പോൾ വഴി സൂക്ഷിക്കാൻ പറ്റും. ദൈവമക്കളെ, അവനവന്റെ വഴിയെ സൂക്ഷിച്ചു നോക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ സഭാപ്രസംഗി 16:25 കുറിച്ചു, ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വെന്ന് തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികളത്ര. സദൃശ്യവാക്യം 5:21 സലോമോൻ വീണ്ടും കുറിച്ചു, മനുഷ്യന്റെ വഴികളൊക്കെയും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:1 യോഹന്നാൻ എഴുതി, യഹോവ നിന്റെ പ്രവൃത്തികളെ ഒക്കെയും അറിയുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 1 ഇങ്ങനെ ആരംഭിച്ചത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഉടനെ ചോദ്യം വരും, നടന്നാൽ എന്താ കുഴപ്പം? ഒരുപാട് കുഴപ്പമൊന്നുമില്ല, വൈകാതെ നീ ഒരു ദുഷ്ടനായി പോവും, അത്രേ ഉള്ളൂ. ആരോട് സഹവസിക്കുന്നു അവൻ നിന്നെ സ്വാധീനിക്കും. ശലോമൻ പറയുന്നു, ജ്ഞാനിയോട് കൂടെ നടക്ക, എന്നാൽ നീയും ജ്ഞാനിയാകും, പോഷന് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. അതുകൊണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, നീ ദുഷ്ടനായി പോകും. പാപികളുടെ വഴിയിൽ നിൽക്കരുത്, നിന്നാൽ നീ പാപിയായി പോകും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, ഇരുന്നാൽ നീ പരിഹാസിയായി പോകും. യഹോവയുടെ ന്യായ പ്രമാണത്തെ രാവകൾ ധ്യാനിപ്പീൻ. ക്രിസ്ത്യാനിക്ക് എന്താ ഡ്യൂട്ടി? കള്ളുകുടിയന്മാരുടെ കൂടെ കൂടരുത്, നീ കള്ളുകുടി പഠിക്കും. ചീട്ട് കളിക്കുന്നവരുടെ കൂടെ പോകരുത്, നീ ചീട്ട് കളി ശീലിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, പാപികളോട് ഇണയില്ലപ്പണ ചേരരുതെന്ന്. ജീവിതത്തെ ക്രമപ്പെടുത്തണം. വഴിയെ സൂക്ഷിക്കുക, നിന്റെ വഴിയെ സൂക്ഷിക്കുക. ഇപ്പോഴേത് വഴിക്കാ നടക്കുന്നത്? ആ വഴി തെറ്റായ വഴിയാണെങ്കിൽ ശരിയായ വഴിയിലേക്ക് മടങ്ങുക. 37:5 സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവൻ നിന്നെ പരിപാലിക്കും. നിന്റെ കൈ കർത്താവിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുക. കർത്താവിന്റെ കൂടെ നടന്നാൽ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. നീ യഹോവയുടെ കൂടെ നടക്കുക. അപ്പന്റെ കൂടെ നടക്കുന്ന മോന് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഭാര്യയുടെ കൂടെ നടക്കുന്ന ഭർത്താവ് ഒരുവിധം മര്യാദക്കാരനാണെങ്കിൽ ഷാപ്പം പിടിക്കുക ചെല്ലുമ്പോൾ നീ ഇവിടെ നിന്നടി, ഞാനൊന്ന് കയറിയിട്ട് വരാമെന്ന് പറയില്ല. മര്യാദ കെട്ടവനാണെങ്കിൽ പോവും. ആ കക്ഷികൾ ഇവിടെ വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തോടു കൂടെ നടന്നാൽ പാപം ചെയ്യാൻ പറ്റില്ല, ഉറപ്പാ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പള്ളി നടത്തുമ്പോൾ റബ്ബർ ഷീറ്റ് പിരിവുണ്ട്. കൊല്ലത്തിലൊരിക്കെ അച്ഛനും പോണം, കമ്മിറ്റിക്കാരും പോണം. എന്റെ കൂടെ പോകുന്ന കമ്മിറ്റിക്കാരൻ ഒരു ദിവസം 30 മിനിമം വലിക്കും. ഇവന് വലിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. 9:30 ആയപ്പോ ഇവൻ 1 നമ്പർ ഇട്ടു. അച്ഛാ എന്തോ എനിക്കൊരു വലിയ പ്രയാസം. എന്താ അത് പറയടാ എനിക്ക്? എങ്ങനെ ഞാൻ അച്ഛനോട് പറയണേ? നീ പറയടാ കൊച്ചേ, എനിക്ക് അച്ഛാ ഭയങ്കര മൂത്രശങ്ക, അതിനെന്താ മൂത്രം ഒഴിക്കണം? ഞാൻ മൂത്രം ഒഴിച്ചിട്ട് അങ്ങ് വന്നേക്കാം, അച്ഛൻ അങ്ങോട്ട് പൊക്കോ. ഞാൻ അവിടെ നിന്നു, മോനെ എന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം. എന്താ അത്? എടാ എനിക്ക് എങ്ങനെയാ ഇപ്പൊ നിന്നോട് പറയണേ? അച്ഛൻ പറയാ, അച്ഛാ എനിക്കും ഒരു ഭയങ്കര മൂത്രശങ്ക, നമുക്ക് രണ്ടാക്കൂടെ സഹായിച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവാ. ഇവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അവനൊന്ന് മൂളി, ഞങ്ങൾ നടന്നു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവൻ പറഞ്ഞു, അച്ഛോ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ വർഗീസ് ഇട്ടോട് അർജന്റായിട്ട് ഒരു കാര്യം പറയാണ്ട് ഞാൻ പോക്കോട്ടെ. അതെ, എനിക്ക് അപ്പുറത്തെ വീട്ടിലെ വർഗീസ് ഇട്ടോട് 2 അർജന്റായിട്ട് പറയാനുണ്ട്, ഞാനും പോരാന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? വൈകുന്നേരമായിപ്പോ പറഞ്ഞു, അച്ഛാ മെത്രാച്ചൻ എന്നോട് വേഗം ചെല്ലണമെന്നാ പറയും. എന്റെ അപ്പനെ എല്ലാരും മെത്രാച്ചൻ എന്നാ വിളിക്കണേ. മെത്രാച്ചൻ എന്നോട് വേഗം ചെല്ലണമെന്നാ പറഞ്ഞേക്കണേ, അതുകൊണ്ട് ഞാൻ വേഗം പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നെ മത്തായി കുഞ്ഞ് എന്നോട് ഒരു മിനിറ്റ് നേരത്തെ വരണമെന്ന് പറഞ്ഞാ വിട്ടേക്കണത്, ഞാനും പോരാന്ന് പറഞ്ഞു എത്തിക്കൊടുത്തു കൂടെ. 3 എന്റെ കൂടെ അവൻ പിരിവിന് വന്നു. 3 അവൻ എത്ര ശ്രമിച്ചിട്ട് ഒരെണ്ണം വലിക്കാൻ പറ്റില്ല. എന്റെ കൂടെ ഒന്ന് വലിക്കാൻ അവന് പേടിയാ. 3 പള്ളി മിനിറ്റ് എത്തിയിട്ട് അവൻ വിളിച്ചു, അമ്മായിയേ, ഇവിടെയൊക്കെ കൊച്ചമ്മയാന്നാ തോന്നണേ, അമ്മായിയേ എന്റെ ഭാര്യ ഇറങ്ങി വന്നു. എന്താ സഹോദര, ഈ അച്ഛന്റെ കൂടെ 10 പിരിവിന് പോയാൽ ഞാൻ പുണ്യവാളനായി പോകുന്നു. എന്തേന്ന് ചോദിച്ചു. 3 ഒറ്റ സിഗരറ്റും വലിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു, ഞാൻ നിന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനതിന് കൂടുത്തി നിന്ന് മാറിയിട്ട് വേണ്ടേ? അച്ഛൻ കൂടുത്തി എന്ന് മാറാഞ്ഞിട്ട് സിഗരറ്റ് വലിക്കാൻ പറ്റാത്ത കമ്മറ്റിക്കാരാ, കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിനക്ക് പാപം ചെയ്യാൻ പറ്റുമോ? നിന്റെ കൂടെ കർത്താവില്ല, കർത്താവ് കൂടെ കൂടാൻ വന്നാൽ നീ കൂട്ടുകയില്ല. എന്റെ പ്രിയപ്പെട്ടവര്,
കർത്താവിന്റെ കൈ പിടിച്ച് നടക്കുക, നിന്റെ കൈ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും, പിന്നെ പേടിക്കണ്ട. അപ്പോ കർത്താവ് കൈ പിടിച്ച് നടത്തും, വീഴാതെ. വഴി നടത്തുന്നോൻ എന്നെ, വഴി നടത്തുന്നോൻ എന്റെ ഈ മറു യാത്രയിൽ താളടിയാകാതെ, എന്നെ നടത്തുന്നോൻ എന്റെ ഈ മറു യാത്രയിൽ താളടിയാകാതെ, എന്നെ നടത്തുന്നോൻ എന്നെ വഴി നടത്തുന്നോൻ എന്നെ വഴി നടത്തുന്നോൻ. 5 മണിക്കൂറിന്റെ പ്രസംഗം 1.5 മണിക്കൂറിൽ കൊണ്ടുവന്ന ഇത്രയൊക്കെ പാടുള്ളൂ, അത് മതി എന്ന് വെച്ചോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതാ സംഹാരകൻ നിനക്ക് എതിരെ കയറി വരുന്നു. 1, കോട്ട കത്തുകൊള്ളുക, രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയുക. എത്രയും പെട്ടെന്ന് ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന കൈക്കൊണ്ട് യേശുവിന്റെ തിരിശരീരങ്ങൾക്കുള്ളിലാവുക. 2, നിന്റെ വഴിയെ സൂക്ഷിച്ചു നോക്കുക. 3, അരമുറുക്കി കെട്ടുക. അരമുറുക്കി കെട്ടണേ എന്തിനാ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉടുതുണി അഴിഞ്ഞു പോവാതിരിക്കാൻ. പണ്ടത്തെ കാലത്തൊക്കെ കല്യാണ പന്തലിൽ കാർന്നവന്മാര് മുണ്ടൊരു പ്രത്യേക രീതി കെട്ടിവെച്ച് അരയ്ക്ക് തോർത്തൊക്കെ കെട്ടിയിട്ട് വിളമ്പം പോണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കാണാനേ ഇല്ല. ഇപ്പൊ എന്താ പരിപാടി? കേറ്ററിംഗ് യൂണിറ്റുകാർ ആഹാരം പാകപ്പെടുത്തി വായിക്കാത്ത കയറ്റിത്തരും, തിന്നാതെ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, അപ്പോ അരമുറുക്കി കെട്ടണം. ചൂടുള്ള ചോറ് വിളമ്പാൻ പോകുമ്പോ മുണ്ട് പറഞ്ഞു പോയാ മുണ്ടെടുത്തോണ്ട് വന്ന് ചോറ് വിളമ്പാൻ പറ്റില്ല, അതുകൊണ്ടാ കെട്ടിക്കൊണ്ട് പോണത്. അരമുറുക്കി കെട്ടണം. യുദ്ധം ചെയ്യാൻ പോകുന്നവൻ അരമുറുക്കി കെട്ടണം. സാത്താനോടുള്ള പോരാട്ടത്തിലാ ക്രിസ്ത്യാനി. അരമുറുക്കി കെട്ടാതെ യുദ്ധം ചെയ്യാൻ പോയാൽ, വാള് വരുമ്പോ മുണ്ടെടുക്കാൻ പോയാൽ തല പോയി. ഏത് മനുഷ്യനും ഉടുമുണ്ടഴിഞ്ഞാൽ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ മുണ്ട പിടിക്കും ഉറപ്പാ, അപ്പൊ അവന്റെ തല പോവും. അതുകൊണ്ട് അരമുറുക്കി കെട്ടണം എന്ന് പറഞ്ഞത്. എനിക്കൊരളിയനുണ്ട്, എന്റെ ഭാര്യയ്ക്ക് ഒരാങ്ങളെ മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിലുണ്ടായിരുന്നു 1 കൊല്ലത്തോളം, കഴിഞ്ഞ കൊല്ലം. ദൈവമക്കളെ, ആ കൊച്ചിന് 6 അടി കൂടുതൽ പൊക്കമുണ്ട്, എനിക്ക് 5 അടി 4 ഇഞ്ച് പൊക്കം കഷ്ടിയേ ഉള്ളൂ. അവന് 22-23 വയസ്സേ ഉള്ളൂ. നല്ല ആരോഗ്യമുണ്ട്, മിടുക്കൻ സുന്ദരൻ. ഒരു ഫിലിം സ്റ്റാർ തോറ്റുവാണ് എല്ലാം ഉണ്ട് അവൻ്റെ കയ്യില്. നന്നായിട്ട് ഷട്ടിൽ കളിക്കും. ഞാൻ അറ്റപ്പറ്റ തട്ടിമുട്ടി കളിക്കും. ഞാൻ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ. എന്നും രാവിലെ മുറ്റത്ത് ഞങ്ങൾ ഷട്ടിൽ കളിക്കും. എങ്ങനെ കളിച്ചാലും അവനെ ജയിക്കാവൂ, എങ്ങനെ കളിച്ചാലും ഞാനേ ജയിക്കുകയുള്ളൂ. ഒരു ദിവസം അവൻ സഹിയട്ടപ്പനോട് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, അച്ഛന്മാരേതാണ്ട് ഒപ്പിക്കല് കക്ഷികളാണ്. അത് മനസ്സിലിരിക്കട്ടെ. ഇനിയിപ്പോ ഒരച്ഛനും അങ്ങനെ ഒപ്പിക്കൽ പരിപാടി ഇല്ല. അങ്ങനെ ഒരച്ഛനും ഒരു തിരുമേനിയും പട്ടം കൊടുത്തിട്ടും ഇല്ല. തിരുമേനി ഇവിടെ ഇരിക്കണ്ടല്ലോ. ഈ ആൾക്കാർക്കൊക്കെ ഒരു തരണ്ട്, അച്ഛന്മാരിൽ മന്ത്രവാദ പട്ടം ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഏതെങ്കിലും അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു വന്നാൽ അന്നേരം തട്ടിക്കളഞ്ഞേക്കണം. അങ്ങനെയുള്ള പട്ടക്കാരൻ മസിഹായുടെ പട്ടക്കാരനല്ല. ആമേൻ. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, എന്റെ കയ്യിൽ അങ്ങനത്തെ തട്ടിപ്പും വെട്ടിപ്പും പരിപാടി ഒന്നുമില്ല. ഞാൻ നിന്റെ ഒരു ബലഹീനത ചൂഷണം ചെയ്യണതാന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞാറോ എന്ന് ചോദിച്ചു. പറഞ്ഞു എന്നാ പിന്നെ ആയുസിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല മോനെ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, നിങ്ങൾ എന്നെ ചതിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താ സംഗതി എന്നറിയാമോ? എന്നും രാവിലെ ഞാൻ പാൻസ് ഇട്ട് ബെൽറ്റ് മുറുക്കി കെട്ടിയിട്ട് കളിക്കാനിറങ്ങും. അവൻ ഒരു കയ്യിലും മുണ്ടെടുത്ത് മടക്കി കുത്തിക്കൊണ്ട് കളിക്കാനിറങ്ങും. അവൻ ഷട്ടിൽ മുകളിലോട്ടടിക്കുമ്പോൾ അവന്റെ മുണ്ട് പറയും. അവനത് ഉടുത്തോട്ട് വരുമ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യും. അടുത്ത ഷട്ടിൽ മുകളിലോട്ടടിക്കുമ്പോൾ അവന്റെ മുണ്ട് പറയും. അവൻ ഉടുത്തിട്ട് വരുമ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യും. അവന്റെ മുണ്ടല എന്റെ ജയം. അരമുറുക്കി കെട്ടി അവൻ തോൽക്കില്ല, അരമുറുക്കാത്തവൻ തോൽക്കും. വിവരം മനസ്സിലായല്ലോ. ഉദാഹരണം പറഞ്ഞ അതിനു വേണ്ടിയാ. നിന്റെ അരമുറുക്കി കെട്ടുക, ശത്രുവാകുന്ന സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾക്കൊരു ജോസഫേട്ടനുണ്ടായിരുന്നു, ഒന്നാന്തരം കനാനായ യാക്കോവായക്കാരനാ, വിശുദ്ധനായൊരു മനുഷ്യൻ. രാമമംഗലം പള്ളി ഇടവക്കാരനായിരുന്നു. കാസർഗോഡ് കുടിയേറി പാർത്തതാണ്, കുടിയേറി പാർത്തതല്ല, അങ്ങനെയുള്ള ഒരു തിരുവല്ലായി തന്നെ കിടപ്പാണ്, മറ്റത് കുടിയേറി പാർത്തതാണ്. ദൈവമക്കളെ, ആ മനുഷ്യൻ താമസിക്കുന്നത് പള്ളി നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങേരുടെ മുഖം തോമസ് കൂട്ടി എറണാകുളം ബാറിന്റെ വക്കീൽ, എവിടെ അങ്ങ് വന്നിട്ടുണ്ടാവും എനിക്കറിയില്ല. അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും 30 കിലോമീറ്റർ വണ്ടി കിട്ടിയാ വണ്ടിക്കില്ലെങ്കിൽ നടന്ന് പള്ളിയിൽ വരും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മുറ്റത്ത് വന്നാൽ ഒരു പാത്രം വെള്ളം സംഘടിപ്പിക്കും, കയ്യും കാലും മുഖവും കഴുകും, വായയും കഴുകും. പള്ളിയുടെ നടയിൽ കയറി നിന്ന് തോളത്തിലൊക്കെ മുണ്ടെടുത്ത് അരയ്ക്ക് മുറുക്കി ഒരു കെട്ടം കെടുക്കും. എന്നിട്ട് പള്ളിക്കകത്ത് കയറി മുട്ടുകുത്തി കുമ്പിടും. എന്നിട്ട് എഴുന്നേറ്റ് അവിടെ നിന്നാൽ കണ്ണു തുറക്കൂല. കുർബാന കഴിയണതുവരെ സകല പ്രതിവാക്യവും ഇടി വീഴുമ്പോലെ വിളിച്ചു പറയും. ഗായക സംഘക്കാർക്ക് ഒട്ടും പിടിച്ചില്ല. അവരൊരു ദിവസം വന്ന് പറഞ്ഞ, അച്ഛാ ആ കാർന്നവരോട് മിണ്ടാണ്ടിരിക്കാൻ പറ, മിണ്ടിപ്പോവരുത്. ഞാൻ പറഞ്ഞ വാക്കാ, കാർന്നവരോട് മിണ്ടാതിരിക്കാൻ പറയാം. നിങ്ങൾ ആരാ? നിങ്ങളുടെ ആത്മാവും ബോധവും ഇവിടെയല്ല, നിങ്ങൾ ഫാഷൻ പറയണ നടത്താൻ പറഞ്ഞവരാ. ആ മനുഷ്യൻ ആരാധിക്കാൻ വന്നതാ, അയാൾ ആരാധിച്ചിട്ട് പൊക്കോട്ടെ, മിണ്ടിപ്പോവരുതെന്ന് പറഞ്ഞു. ആ പള്ളിയിൽ ആകെ ആ ഒരു മനുഷ്യനെ ആരാധിക്കാൻ വന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യൻ മരിച്ചു, ഞാൻ എന്റെ കൈ കൊണ്ട് അയാളെ യാത്രയാക്കി. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയും മനുഷ്യർ കനാനായ ഗ്രൂപ്പിലുണ്ട്. ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാട്ടെ.
നിന്റെ അരമുറുക്കി കെട്ടുക. അരമുറുക്കി കെട്ടുന്നതിനെ സംബന്ധിച്ച് സർവായുധ വർഗം ധരിക്കാനാണ് പൗലോസ് ലീഹ പറയുന്നത്. എഫേഷ്യ ലേഖനം ആറാം അധ്യായം 13-14 വാക്യങ്ങളിൽ സർവായുധ വർഗം ധരിക്കാനാണ് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്. ആറായുധങ്ങളാണ് സർവായുധ വർഗത്തിൽ ഉൾപ്പെടുന്ന റോമൻ പടയാളിയുടെ ആയുധവർഗം. 1, സത്യം അരക്കി കെട്ടണം. 2, നീതി എന്ന കവചം ധരിക്കണം. 3, സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധത കാലിൽ ചെരുപ്പാക്കണം. 4, വിശ്വാസം എന്ന പരിചയമെടുക്കണം. 5, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം. 6, ദൈവവചനം എന്ന വാള് കയ്യിലെന്തണം. വിവരിക്കാൻ നേരമില്ല, ഒരു മണിക്കൂർ പറയാനുണ്ട് 6 എണ്ണം. ദൈവമക്കളെ, ഇതാറും കയ്യിലുള്ളവൻ പോരാട്ടത്തിൽ വീര്യം സമ്പാദിക്കും, പരാജയപ്പെടില്ല. സർവായുധ വർഗം ധരിച്ച് പോരാടാം. സർവായുധ വർഗം ധരിച്ച് കർത്താവിന്റെ മുന്നണി പടയാളികളായി നമുക്ക് പോരാടാം. ദൈവമക്കളെ, സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുതു പ്രാപിക്കാ. കേൾക്കാറായ് തൻ കാഹളധ്വനി, നാം പോകാറായ് ഈ പാർത്തലം വിട്ട് തേജസ് ഏറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ് ഏറും പുരേ. ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളനാദം കേൾക്കാറായി, കർത്താവ് വരാൻ കാലമായി. ഇതാ മരണദൂതൻ അടുത്ത് നിൽപ്പുണ്ട്. ഈ രാത്രി നിന്റെ അവസാന രാത്രിയാ, അറിയാവോ? ഒരുങ്ങിയിട്ടുണ്ടോ? അരമുറുക്കി കെട്ടുക. 4, കാര്യം കൂടെ. 5, നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യെശയ്യാപ്രവചനം 40:31, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നല്ല ശക്തി കിട്ടാൻ എന്താ ചെയ്യുക? ജീവൻ ടോൺ വാങ്ങിച്ച് കഴിച്ചാൽ മതി അച്ഛന്ന്. പറ്റില്ല എന്നാ പിന്നെ ആട്ടുസൂപ്പ് ആകട്ടെ. നോ, പിന്നെന്താ കഴിക്കുക? അതെ ദൈവമക്കളെ, എന്ത് കഴിച്ചാലും നല്ല ശക്തി കിട്ടില്ല. നല്ല ശക്തി കിട്ടാൻ നീ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി വരുവോളം യെരുശലേമിൽ താമസിക്കുകയും നിങ്ങളുടെ മേൽ ശക്തി വന്ന ശേഷം നിങ്ങൾ പുറപ്പെട്ട് ആദ്യം യഹൂദിയായാലും പിന്നെ യെരുശലേമിലും പിന്നെ ശമരിയായാലും പിന്നെ ലോകത്തിന്റെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുകയും. ഈ ശക്തി നമ്മൾ ഇന്ന് പ്രാപിക്കണം, പരിശുദ്ധാത്മശക്തി. അത് മാമോദീസ നാളിൽ കിട്ടിയതാണ്, പിൽക്കാല പാപജീവിതത്തിൽ നഷ്ടപ്പെട്ടതാണ്. ഓരോ നാളും പരിശുദ്ധാത്മശക്തി പ്രാപിക്കണം. പെന്തക്കോസ്തി നാളിൽ മുട്ടിന്മേൽ കിടന്ന് കുറിയേ ലായീസോ എന്ന് വിളിച്ചപ്പോ ദൈവപൈതലെ, കർത്താവെ എന്നോട് കരുണ തോന്നി എന്റെ മേൽ ശക്തി പകരണമേ എന്ന് നിന്റെ ഉള്ളു സംസാരിച്ചോ. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, വേലയിൽ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, അസാമാന്യമായ ആത്മധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയണം. ഗോലിയാത്തെന്ന മല്ലന്റെ നേരെ കവിണയിൽ കല്ലുമായി ഓടുമ്പോ ദാവീദിന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. സിംഹക്കുട്ടിയെ വെറും കൈകൊണ്ട് വലിച്ചു കീറുമ്പോ ശിംശോന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. കർമ്മേൽ മലമേൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോ ഏലിയ പ്രവാചകന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. അവന്റെ ശിഷ്യനായ ഏലീശയുടെ മേൽ ആവസിച്ച ഇരട്ടി ആത്മാവ് ഈ പരിശുദ്ധാത്മാവാണ്. അക്ഷരജ്ഞാനമില്ലാത്ത, പള്ളിക്കൂടം കണ്ടിട്ടില്ലാത്ത പാവപ്പെട്ട മുക്കുവൻ പത്രോസിന്റെ മേൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. 14 ലേഖനങ്ങളെ സഭയെ അലങ്കരിച്ച് 3 മിഷണ യാത്ര നടത്തി സഭ പണിത പൗലോസ് ലീഹയിൽ വ്യാപരിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഈ പാവപ്പെട്ട പുരോഹിതന്റെ മേൽ ഇന്ന് രാത്രി കത്തി നിൽക്കുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവവൈദലെ, നീയും ഈ പരിശുദ്ധാത്മശക്തിയാൽ നിറയണം. എന്തുകൊണ്ടെന്നാൽ ഇതാ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. സമയം നമുക്കറിയില്ല. ഇന്നത്തെ പ്രസംഗത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഏറെ കാര്യങ്ങൾ പറയാതെ വിട്ടിട്ടുണ്ട്, പക്ഷെ വേണ്ടത് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. നാളത്തെ പ്രഭാതം നമുക്കുള്ളതല്ല, ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാന രാത്രി. ദിസ് ഈസ് അവർ ലാസ്റ്റ് നൈറ്റ്. അറിയണോ? ഒരുങ്ങിയിട്ടുണ്ടോ?
ദൈവമേ ഇതിൽ നല്ലവണ്ണം ഒരുങ്ങണം. എങ്ങനെ വരുമെന്ന്, എപ്പോൾ വരുമെന്ന്, ഏത് രൂപത്തിൽ വരുമെന്ന്, ഏത് വേഷത്തിൽ വരുമെന്ന്, ഏത് ഭാവത്തിൽ വരുമെന്ന് അറിയില്ല. മരണം തൊട്ടടുത്തുണ്ട്. ഒന്ന്, കോട്ട കാത്തുകൊള്ളുക. രണ്ട്, വഴി സൂക്ഷിച്ചു നോക്കുക. മൂന്ന്, അരമുറുക്കി കെട്ടുക. നാല്, നിന്നെ തന്നെ ശക്തീകരിക്കുക. ഈ നാല് കാര്യം ചെയ്താൽ മരണത്തെ പേടിക്കേണ്ട, മരിച്ചാലും പേടിക്കേണ്ട. എന്തെന്നാൽ കർത്താവ് മതിയായവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രതപ്പെടുത്താം. പാപത്തെ താലോലിച്ച് ആയുസ് കളയരുത്. ദൈവ പൈതലെ ആയുസ് കളയരുത്. ദൈവം തന്നതല്ലേ ഈ ജീവിതം, ഈ സുഖം, ഈ ആനന്ദം, ഈ സമ്പത്ത്, ഈ ബുദ്ധി, ഈ വിദ്യാഭ്യാസം. കണ്ണില്ലാതെ, കൈയില്ലാതെ, കാതില്ലാതെ, കാലില്ലാതെ അനേകം പേര് ഈ ലോകത്ത് ആർക്കും വേണ്ടാത്തവരായി ജീവിക്കുമ്പോൾ ആനന്ദത്തോടെ ഉണ്ടും തിന്നും മതിച്ചും ജീവിക്കാൻ ദൈവം നിനക്ക് സമ്പത്ത് തന്നില്ലേ, സൗകര്യം തന്നില്ലേ, ബിസിനസ് തന്നില്ലേ, ജോലി തന്നില്ലേ, മക്കളെ വിദേശത്താക്കിയില്ലേ, എല്ലാം നിനക്ക് ഒരുക്കി തന്നില്ലേ? നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? ഭൂമിയിൽ ഒരു വിത്ത് നടുന്നവന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, അതിൽ നിന്ന് എനിക്ക് ഫലമെടുക്കണം. അമ്മയുടെ ഉദരത്തിൽ എന്നെ എന്നിനെയും നട്ടവനൊരു കൊതിയുണ്ട്, എനിക്കൊരു ഫലം കിട്ടണം. ഇത്രയും കാലം ജീവിച്ചിട്ട് കർത്താവിന് എന്ത് പ്രയോജനമുണ്ടായി? ഈ രാത്രി നീ മരിച്ചാൽ നീ ശൂന്യമായി കടന്നു പോകുമല്ലോ. ദൈവ പൈതലെ ഒരുങ്ങണം. ഈ രാത്രി ദൈവാത്മാവ് നിന്നെ മാടി വിളിക്കുകയാണ്. വെറും കയ്യോടെ നീ ഇവിടെ വന്നെങ്കിൽ കൈ നിറച്ച അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോകണം. ദൈവം നിന്നെ നോക്കി നെടുവീർപ്പിടാൻ ഇടവരുത്തരുത്. ഈ രാത്രി ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തട്ടെ. പാപ സ്വഭാവത്തോട് വിട പറഞ്ഞട്ടെ. മദ്യപാനത്തോടും പുകവലിയോടും വെറിക്കൂത്തിനോടും വ്യഭിചാരത്തോടും മത്സരത്തോടും തട്ടിപ്പിനോടും വെട്ടിപ്പിനോടും വിട പറഞ്ഞട്ടെ. അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹാലലൂയ. കരുണാമയനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, മനോഹരമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാണപ്രിയ, പാദപീഠത്തിൽ അടുത്തു വന്ന ഏഴകളെ സന്ദർശിച്ച് ആഴമായി സംസാരിച്ചല്ലോ. കേൾപ്പിച്ച ദൂതനായി സ്തോത്രം. ഈ ശബ്ദം കേട്ട ഒരു കുഞ്ഞുപോലും ദൈവമേ നരകത്തിൽ എരിയുവാൻ ഇടവരരുതേ. മരണം വരുന്ന സമയം അറിയില്ലല്ലോ. ഒരുക്കത്തോടെ ഇരിപ്പാൻ സഹായിക്കണമേ. ഈ ജനത്തെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമേ. നിന്റെ സ്നേഹത്തിന്റെ വഴിയിൽ നടത്തണമേ. വിശുദ്ധ മാർഗത്തിൽ നടത്തണമേ. അരമുറുക്കി കെട്ടാൻ നീ കർത്താവെ കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിലെ ജനത്തെ നിറയ്ക്കണമേ. ദൈവമേ ദേശം മുഴുവനും ധന്യതപ്പെടണമേ. എല്ലാ ഇടവകകളും അനുഗ്രഹിക്കപ്പെടണമേ. എല്ലാ അഭിഷിക്തന്മാരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ പ്രധാനാചാര്യൻ ദൈവമേ തിരുസന്നിധിയിൽ ഏറ്റവും യോഗ്യമായി നിൽപ്പാൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെ വാഴ്ത്തണമേ. ഇതിനുവേണ്ടി അല്പമോ അധികമോ പങ്കിട്ടവരെ വാഴ്ത്തണമേ. ശബ്ദവും വിളിച്ചവും നിയന്ത്രിച്ചിട്ടുള്ളവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ ഇതിനുവേണ്ടി ഏതെങ്കിലും വിധത്തിൽ ചെറുവിരലെങ്കിലും ചലിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബലഹീനദാസനെ ശക്തിപ്പെടുത്തണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാത്രം ഈ രാത്രിയും സംസാരിപ്പാൻ ഒരുക്കിയതിനാൽ നിന്നെ സ്തുതിക്കുന്നു. സമസ്തവും പാദപീഠത്തിൽ അർപ്പിക്കുന്നു. മാനവും മഹത്വവും കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമക്കളെ, 2006 ആണ്ടിലും ഈ മനോഹരമായ കൺവെൻഷൻ